بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله، يا ربي بالمصطفى بلغتك بندد شرشت النار رتشداك സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അനുഗ്രഹീതമായ ഈ പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹത്തുക്കളെ അനുസ്മരിച്ചുകൊണ്ട് ഔലിയാക്കൾ, സ്വാലിഹീങ്ങളുടെ അവദാനങ്ങൾ, വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രൗഢമായി നടന്നു വരുന്ന ഉറൂസ് മുബാറക്കിന്റെ പ്രാഥമിക ദിവസമാണ് ഇന്ന്. ഈ നാടിന്റെ ആത്മീയ സാരഥ്യമായ കാജൂർ സയ്യിദ് അവർകൾ ഉദ്ഘാടന ഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ പ്രദേശത്തുകാരായ ആളുകൾക്ക് ആത്മീയമായ ഉണർവിനും ആധ്യാത്മികമായ ഉന്നമനത്തിനും ആവശ്യമായ വിധത്തിൽ ഒരുക്കിയിട്ടുള്ള അനുഗ്രഹീതമായ പ്രഭാഷണ പരമ്പരയുടെ വേദിയാണ് തുടക്കം കുറിക്കുന്നത്. ഈ നാടിന്റെ നേതാക്കളും കാദിയവർകളുമായ സദാത്തുക്കൾ ഇന്നിവിടെ ഔദ്യോഗികമായി പ്രോഗ്രാമുകൾ തുടങ്ങിത്തന്നു കഴിഞ്ഞു. അല്ലാഹു തആല മഹാന്മാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം അവരുടെ തണൽ ഈ സമുദായത്തിന് അല്ലാഹു നീട്ടിത്തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്ത് മുഴുവനും വിശ്വാസികളായ ആളുകൾ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് സമാധാനം കാംക്ഷിക്കുന്ന എല്ലാ ആളുകളും വിശ്വാസികളായ ആളുകൾ പ്രത്യേകിച്ചും പുതിയ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ മുമ്പിൽ ആശങ്കകളോടുകൂടി കഴിഞ്ഞുകൂടുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ സാങ്കേതിക സംവിധാനങ്ങൾ അവകാശപ്പെടുകയും ലോകരാഷ്ട്രങ്ങളിൽ മുഴുവനുമുള്ള കമ്പോളങ്ങൾ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ചൈന ഇന്ന് ലോക ആരോഗ്യ അടിയന്തരാവസ്ഥയുടെ കാരണമായ
കൊറോണ വൈറസ് പുതിയ രോഗത്തിന്റെ ഉത്ഭവ കേന്ദ്രമായി മാറി ലോകത്ത്. മുഴുവൻ ആളുകൾക്കും ഭീഷണിയുടെ നടുവിലൂടെ കടന്നു പോവുകയാണ്. ഇങ്ങനെയെല്ലാമുള്ള ഒരു സാഹചര്യത്തിൽ വിശ്വാസികളായ ആളുകൾക്ക് ആത്മീയമായ ചില വിചാരങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഭൗതികമായ ലോകത്ത് വ്യത്യസ്തങ്ങളായ പരിഹാരങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈമാനികമായ ചില അടിസ്ഥാന ആലോചനകൾ പരിഹാരങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ഹബീബായ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. നമ്മുടെ ഏതേത് പ്രശ്നങ്ങളുടെയും പരിഹാരത്തിനുള്ള മാർഗവും തിരുനബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളിലൂടെയാണ്. മഹാന്മാരായ സ്വഹാബാ കിറാം അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് ചെന്നു ചേരുകയും പരിഹാരം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഓരോരുത്തരും അറിയാനുള്ള വ്യക്തമായ പാഠങ്ങൾ മഹാന്മാരായ സ്വഹാബ നൽകിയിട്ടുണ്ട്. ഇന്ന് ലോകത്ത് മുഴുവനും നടക്കുന്ന നമ്മുടെ അവകാശ സമരങ്ങളിൽ വിശ്വാസികളായ ആളുകൾ അഭിമാനപൂർവ്വം വിളിച്ചു പറയുന്നത് മഹാന്മാരായ ബദരീങ്ങളുടെ പേരാണ്. ആ മഹാന്മാരായ ബദരീങ്ങൾ ലോകത്തിനു നൽകിയ വലിയ ഒരു സന്ദേശം എതിർപക്ഷത്ത് നിൽക്കുന്നത് മൂന്നിരട്ടിയിലേറെയുള്ള അംഗബലമുള്ള സൈന്യം ആയുധബലത്തിലാണെങ്കിലോ അവരുടെ അടുക്കളേക്ക് എത്താൻ ഒന്നും നമ്മുടെ പക്കൽ ഇല്ല. അടിസ്ഥാന സൗകര്യങ്ങളും മഹാന്മാരായ സ്വഹാബത്തിന്റെ പക്കൽ കുറവാണ്. ആ സമയത്ത് മഹാന്മാരായ സ്വഹാബത്ത് വിളിച്ചു പറഞ്ഞ വലിയ ഒരു സന്ദേശമുണ്ട്. ليس لنا الا اليك فرارنا واين فرار الناس الا الى الرسل ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് വന്ന് മഹാന്മാരായ സ്വഹാബാ കിറാം വിളിച്ചു പറയുന്നത് ലോക ഗുരുവായ തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ സന്നിധാനത്തിൽ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോർക്കളത്തിനു ചാരേ തൗഹീദിനെ ലോകത്ത് നിലനിർത്താനുള്ള പ്രവർത്തനത്തിന്റെ ആമുഖത്തിൽ മഹാന്മാരായ സ്വഹാബ വിളിച്ചു പറയുന്നത് ليس لنا الا اليك فرارنا ഓ ഹബീബായ തങ്ങളെ ഞങ്ങൾക്ക് ഓടി വന്ന അഭയം തേടാൻ തങ്ങളല്ലാതെ മറ്റൊരു കേന്ദ്രമില്ല. അത് സ്വഹാബത്തിന്റെ അപ്പോഴുള്ള അവസ്ഥയാണ്. സ്വഹാബത്തിന് അപ്പോൾ അവരുടെ മുൻപിൽ വേറെ ഒരു മാർഗവും ഇല്ല. ആ മഹാന്മാരായ സ്വഹാബ എന്ന് പറയുന്നത് ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ ഓ ഹബീബായ തങ്ങളെ തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്കല്ലാതെ ഞങ്ങൾക്ക് ഓടി വന്ന അഭയം തേടാൻ വേറെ ഒരു കേന്ദ്രവും ഇല്ല.
ഈ വരിയുടെ രണ്ടാമത്തെ ഭാഗം ലോകത്തോട് വിളിച്ചു പറയുന്നത് അന്ത്യനാൾ വരെയുള്ള ആളുകൾക്ക് ആവശ്യമായ ഒരു മെസ്സേജാണ്. എന്റെയും നിങ്ങളുടെയും മുമ്പിലേക്ക് വെച്ചു തരുന്ന വലിയ ഒരു ആശയമാണ്. അന്ത്യനാൾ വരെയുള്ള മാനവികതയുടെ മനസ്സിലേക്ക് നൽകുന്ന വലിയ ഒരു സന്ദേശമാണ്. വഅയ്ന ഫിറാറു നാസി ഇല്ലാ ഇലർ റസൂലി. ഒരു ജനദേവരുടെ പ്രവാചകനിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് ഓടിച്ചെല്ലേണ്ടത്? ഒരു ജനദേവരുടെ നബിയിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് അവർ അഭയം തേടേണ്ടത്? ഒരു ഉമ്മത്ത് അവരുടെ പ്രവാചകനിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് ഓടി വരേണ്ടത്? അഥവാ മഹാന്മാരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അല്ലയോ ഹബീബായ തങ്ങളെ, ഞങ്ങൾക്ക് ഓടി വന്ന് അഭയം തേടാൻ തങ്ങളല്ലാതെ ഇല്ല. അതിനുള്ള ന്യായം എന്താണ്? കാരണം എന്താണ്? ഒരു ജനതയുടെ അഭയമാണല്ലോ അവരുടെ പ്രവാചകർ, ഒരു ജനതയുടെ ആശാ കേന്ദ്രമാണല്ലോ അവരുടെ നബി. അതുകൊണ്ടാണ് ഞങ്ങൾ തങ്ങളിലേക്ക് വന്നിട്ടുള്ളത് എന്ന് മഹാന്മാരായ സഹാബ വിളിച്ചു പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ആധുനിക ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് വിളിച്ചു പറയാനുള്ളത്, ലോകത്തിന്റെ പ്രതിസന്ധിയിൽ കിടക്കുന്ന വേദനിക്കുന്ന ആളുകൾക്ക് വിളിച്ചു പറയാനുള്ളത്, ഏതേത് ആപൽ ഘട്ടങ്ങളുടെയും നടുവിൽ കിടക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത്, ലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ. ഓ ഹബീബായ തങ്ങളെ, ഞങ്ങൾക്ക് ഓടി വരാൻ തങ്ങളല്ലാതെ ഒരഭയമില്ല. അവിടുന്ന് മദീനയിൽ വിശ്രമിക്കുകയാണ്. കേവലം മദീനയിലല്ല, കഹാ ജാത്താഹരത്തെ ദൂല ഫഖത് മദീനേ ഓലത് ഹേരത്തെ ഓ ആശിഖോ കസീനേ. പറയപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലാണ് വിശ്രമിക്കുന്നത് എന്ന്. അല്ല അല്ല, ഒരിക്കലും ഹബീബായ തങ്ങള് കേവലമായി മദീനയിലല്ല വിശ്രമിക്കുന്നത്, കേവലമായി മദീനയുടെ വിശ്രമ കേന്ദ്രത്തിലല്ല അവിടുന്ന് കിടക്കുന്നത്. പിന്നെ എവിടെയാണ് കോടാന കോടി വരുന്ന അനുരാഗികളുടെ, പ്രണയികളുടെ, സ്നേഹികളുടെ, ഇഷ്ടക്കാരുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ജീവിക്കുകയാണ്? സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ മുഴുവനും ഹൃദയങ്ങളിലാണ് ജീവിക്കുന്നത്. ഇതുപോലെ ലോകത്ത് വേറെ ഒരു നേതാവിനെ പറയാനില്ല. ഒരു പ്രതിമയില്ലാതെ, ഒരു പ്രതിഷ്ഠയില്ലാതെ, എവിടെയെങ്കിലും ഒരു സ്റ്റാച്യു ഇല്ലാതെ, ഒരു ഫോട്ടോ ഇല്ലാതെ, ലോകത്തെവിടെയെങ്കിലും ഒരു പ്രതീകം വരച്ചു വെക്കാതെ കോടാന കോടി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നുമെന്നും ആവേശമായി നിൽക്കുന്ന വേറെ ഒരാളെ കൊണ്ടുവരാൻ ലോകത്തൊരു സംഹിതയ്ക്കും സാധ്യമല്ല, ലോകത്തൊരു ജനതയ്ക്കും സാധ്യമല്ല, ലോകത്തൊരു വിശ്വാസ വിഭാഗത്തിനും സാധ്യമല്ല. ഇത് കേവലമായ ഒരു വെല്ലുവിളിയല്ല, ലോകത്ത് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ ലോകത്തുള്ള 140 കോടി അതിലേറെയുള്ള വിശ്വാസികളിൽ ഒരു 100 കോടി ജനങ്ങൾ ഇന്ന് കൃത്യമായി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഈ 100 കോടി ജനങ്ങൾ 5 സമയങ്ങളിൽ വിളിച്ചിട്ടുണ്ട്, അസ്സലാമു അലൈക അയ്യുഹൻ നബീ. ഓ ഹബീബായ തങ്ങളെ, അവിടുത്തേക്ക് അഭിവാദ്യം, അവിടുത്തേക്ക് സലാം, അവിടുത്തേക്ക് ഞങ്ങളുടെ ആശംസകൾ എന്ന് നേരിട്ട് ലോകത്തിന്റെ എല്ലാ ദിക്കിൽ നിന്നും നിമിഷങ്ങൾ ഓരോന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അഭിവാദ്യം ചെയ്യപ്പെടുന്ന ഒരു നേതാവ് വേറെ എവിടെയാണ്? ഇന്ന് 5 നേരത്തെ ആരാധനയിൽ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്.
ഒരൊൻപത് പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അസ്സലാമു അലൈക അയ്യുഹൻ നബീ. സുന്നത്ത് നിസ്കരിച്ചവർ അതിലേറെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നിത്യേന കോടാനകോടി ആളുകൾ സലാം പറയുന്ന, സല്യൂട്ട് ചെയ്യുന്ന ഒരു നേതാവിനെ ലോകത്തേത് ജനവിഭാഗത്തിനാണ് തരാനുള്ളത്? എവിടെയും ഒരാൾക്കും അവതരിപ്പിക്കാനില്ല. അങ്ങനെയുള്ള നേതാവാണ് നമ്മുടെ നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബീ വസല്ലമ. തങ്ങൾ എന്റെ പ്രിയമുള്ള സദസ്സിനോട് എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഏതേത് പ്രതിസന്ധി വരുമ്പോഴും നമുക്ക് ചെല്ലാനുള്ള അഭയകേന്ദ്രം, ഏതേത് ആകുലതകൾ വരുമ്പോഴും നമുക്ക് അവലംബിക്കാനുള്ള ആശ്രയകേന്ദ്രം, ഏതേത് നൊമ്പരങ്ങൾ വരുമ്പോഴും നമുക്ക് ചെല്ലാനുള്ള സമാധാനത്തിന്റെ തീരം, അത് വേറെ എവിടെയും അല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഭാജനമായ കാരുണ്യത്തിന്റെ കേദാരമായ കരുണയുടെ അരുണപ്രവാഹം കൊണ്ട് ലോകത്തെ മുഴുവനും മാടി വിളിച്ച കാരുണ്യത്തിന്റെ കടലേ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബീ വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കുകയാണ്. കാരണം ലോകത്തൊരു നാടുണ്ട്, ആ നാടേതാണ്? ലോകത്തുള്ള വിപത്തുകൾ കടന്നു വരാത്ത ഒരു നാടുണ്ട്. കൊറോണ വൈറസിന്റെ ഭീഷണി ലോകം നേരിട്ടുകൊണ്ടിരിക്കുമ്പോ മസീഹുദ്ദജ്ജാലിന്റെ വിപത്തിൽ നിന്ന് ലോകം മുഴുവനും കാവൽ നേടിക്കൊണ്ടിരിക്കുമ്പോ ലോകത്ത് സുരക്ഷയുടെ ഒരു തലസ്ഥാനമുണ്ട്. ആ തലസ്ഥാനം ഏതാണ്? ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വഅഹമ്മദ് ആസമാനോ മേ, ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വഅഹമ്മദ് ആസമാനോ മേ, മദീന രാജധാനി ഹേ ദോ ആലം പർ ഹുകൂമത് ഹേ. രണ്ട് ലോകത്തെയും അധികാരത്തിന്റെ തലസ്ഥാനം അതെവിടെയാണ്? അത് മദീനയാണ്. ആ മദീനയിലേക്ക് ചെല്ലുമ്പോഴാണ് എല്ലാ നൊമ്പരങ്ങളുടെയും പരിഹാരം. ആ മദീനയിലേക്കാണ് ഒരു വിശ്വാസിക്ക് ചേരാനുള്ളത്. അൽ ഈമാനു യഗ്രിസു ഇലൽ മദീന കമാ തഗ്രിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. ഈമാൻ മടങ്ങുന്നത് മദീനയിലേക്കാണ്. പാമ്പതിന്റെ മാളത്തിലേക്ക് മടങ്ങും പോലെ, സർപ്പം അതിന്റെ മടയിലേക്ക് തിരിച്ചു പോകുന്നത് പോലെ, ഒരു വിശ്വാസിയുടെ നൊമ്പരങ്ങൾ വരുമ്പോൾ, അവന്റെ വേദനകൾ വരുമ്പോൾ വിളിക്കാനുള്ള വീടേതാണ്, ചെന്നു ചേരാനുള്ള വീടേതാണ്? അത് വേറെ എവിടെയും അല്ല, മദീനത്തു റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയാണ്. അതുകൊണ്ടാണ് അനുരാഗികൾ പാടിയത്, മേ മദീനേ ചല മേ മദീനേ ചല ഫിർ കറം ഹോ ഗയാ മേ മദീനേ ചല. ഞാൻ മദീനയിലേക്ക് പോവുകയാണ്, ഞാൻ മദീനയിലേക്ക് പോവുകയാണ്, ഞാൻ മദീനയിലേക്ക് പോവുകയാണ്. അതാണ് മുഴുവൻ അനുഗ്രഹങ്ങളുടെയും നാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാർഗമേതാണ്? ഇന്നൽ ഹലാല ബയ്യിനുൻ വഇന്നൽ ഹറാമ ബയ്യിനുൻ വബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാതുൻ ലാ യഅലമുന്ന കസീറുൻ മിനന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം സുതാര്യമാണ്. ലോകത്തിന് പകൽ വെളിച്ചം പോലെ തെളിഞ്ഞു കിടക്കുന്ന ജീവിതമാണ്. ഗോഷ്ഠികളുടെ ജീവിതമല്ല, ജാടകളുടെ ജീവിതമല്ല, ഏതെങ്കിലും മറച്ചുവെപ്പിന്റെ ജീവിതമല്ല, തെളിഞ്ഞ ജീവിതമാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് അഥവാ 40 വയസ്സിന് മുമ്പുള്ള ജീവിതം പോലും, ലബിത്തു ഫീകും ഉമറം മിൻ സിനീൻ, നിങ്ങൾ
നിങ്ങളുടെ കൂടെ ഞാൻ 40 കൊല്ലം കഴിഞ്ഞുകൂടിയില്ലേ? നിങ്ങൾക്കെന്റെ ജീവിതത്തിൽ വല്ല അവ്യക്തതയും പറയാനുണ്ടോ? നിങ്ങൾക്കെന്റെ ജീവിതത്തിൽ തെളിഞ്ഞ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും പറയാനുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്, സുതാര്യമായ ജീവിതം, തെളിഞ്ഞ ജീവിതം, സ്വഹാബത്തിന്റെ കൂടെ ഇടപഴകുന്ന ജീവിതം. അവിടെ മറകളില്ല, ജാടകളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവനും സുവ്യക്തമാണ്, പ്രസ്പഷ്ടമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികൾ ലോകത്ത് ഉദ്ധരിക്കുമ്പോൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ലോകത്തിന് മുമ്പിലേക്ക് വെക്കുമ്പോൾ അതൊരു വലിയ മഹാത്ഭുതമായി പ്രത്യക്ഷപ്പെടുന്നത്, കഴിഞ്ഞു പോയ പലരുടെയും ജീവിതങ്ങൾ ഇവിടെ കാണാനില്ല, ചരിത്ര രേഖകളിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരമനയിലെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് 2000-ൽ പരം ഹദീസുകളിലൂടെ പറഞ്ഞു തരുന്നത് ആരാണ്? അരമനയിലെ രാജാത്തിയായ സയ്യിദ ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വകാര്യ ജീവിതങ്ങൾ, ഒരു സേവകന് അറിയാവുന്ന കാര്യങ്ങൾ ആയിരക്കണക്കിന് ഹദീസുകളിലൂടെ പറഞ്ഞു തരുന്നതാരാണ്? ഖാദിമു റസൂലില്ലാഹി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അത്രമേൽ ലോകത്ത് വ്യക്തമായി കിടക്കുന്ന ജീവിതമാണ്. അതുകൊണ്ട് നമുക്ക് ചെല്ലാനുള്ള കേന്ദ്രം എവിടെയാണ്? അത് വേറെ ഒരു സംശയത്തിനും ഇടയില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ മോണിറ്റർ അങ്ങോട്ടുള്ള ഓഫ് ആക്കി അങ്ങോട്ടുള്ള. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ വ്യക്തമായി തെളിഞ്ഞ ജീവിതമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ നേരത്തെ ചെയ്തവർകൾ അറിയിച്ചതുപോലെ ഇന്ന് ചില ആളുകൾ മതത്തിന്റെയും ആത്മീയതയുടെയും പേരിൽ ഒരുപാട് ഗോഷ്ഠികൾ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്, അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ്, ആവശ്യമില്ലാത്ത അവകാശങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ പറയുകയാണ്. എന്നാൽ മുഴുവൻ അമ്പിയാക്കളുടെയും നേതാവായ, ഔലിയാക്കളുടെയും രാജാവായ ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസൂൽ, റസൂലോ സേ അലാ ഹമാരാ നബി. ഖൽഖ് സേ ഔലിയാ, സൃഷ്ടികളിൽ നിന്ന് ഉന്നതന്മാര് ഔലിയാക്കളാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഉന്നതമായ സ്ഥാനം നൽകിയവരാണ് ഔലിയാക്കൾ. അവർക്ക് ഈ ലോകത്തെ ഏതെങ്കിലും ആകുലതകളില്ല, ഈ ലോകത്തെ ഏതെങ്കിലും ആശങ്കകളില്ല, ഈ ലോകത്തെ ഏതെങ്കിലും പ്രതിസന്ധികളില്ല. നമ്മുടെ പൗരത്വം നഷ്ടപ്പെടുത്തുമോ എന്ന പേടിയുള്ളവർ ബേജാറാവുന്നില്ല, നമ്മുടെ പൗരത്വം ഇവിടെ അടയാളപ്പെടുമോ എന്ന പേടി അവരുടെ മുമ്പിലില്ല, അവര് മനസ്സമാധാനത്തിലാണ്. കാരണമെന്തേ? ഇൻ ഔലിയാഉ ഇല്ലൽ മുത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവരെ മുത്തഖീങ്ങളാണ്, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. ജാട കൊണ്ട് ഒരാള് വലിയാവുകയില്ല, അവകാശവാദം കൊണ്ട് ഒരാള് വലിയാവുകയില്ല. ഔലിയാക്കളുടെ ആത്മാക്കൾ അവതരിക്കുന്നു എന്ന് വ്യാജമായി അവകാശവാദം ഉന്നയിക്കുന്ന ആളുകൾ അവര് സത്യത്തിന്റെ എത്രയോ ദൂരത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിലേക്ക് ഇപ്പോൾ ഞാൻ കടന്നു വരുന്നില്ല. പറയട്ടെ, ഔലിയ അലാ ഇന്ന ഔലിയ അല്ലാഹ്
ആവുലിയാക്കളാണ് സൃഷ്ടികളിൽ വെച്ച് ഉന്നതന്മാരായ ആളുകൾ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഉന്നതന്മാര് ഔലിയാക്കളാണ്. ആ ഔലിയാക്കൾക്ക് അള്ളാഹു നൽകിയ അംഗീകാരമാണ് ഇവിടെ. അവരുടെ പേരറിയണമെന്നില്ല, അവരുടെ ഊരറിയണമെന്നില്ല, അവരുടെ പരമ്പര അറിയണമെന്നില്ല. ഇന്നലകളിൽ ഇവിടെ അത്യുജ്വലമായ ആത്മീയ ജീവിതം അവതരിപ്പിച്ചവരാണവർ. ഒരു വിഭാഗം ഔലിയാക്കന്മാർ അവരുടെ പേരറിയാൻ ആഗ്രഹിക്കുന്നില്ല, അവരുടെ നാളറിയാൻ ആഗ്രഹിക്കുന്നില്ല, അവരീ ലോകത്ത് അറിയപ്പെടണ്ടെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാലും അവരെ കാലത്തിന് മറച്ചു വെക്കാനാവില്ല. മഹാനായ സയ്യിദുന ഉവൈസ് ബിൻ ആമിറിനെ തബിഈൽ ജലീൽ, മഹാനായ ഉവൈസ് ബിൻ ആമിർ തങ്ങളെ അറിയില്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതുല്യമായ പ്രണയം കൊണ്ട് അത്യുജ്വലമായ സ്നേഹഭാജനമായി കണ്ട മഹാനായ ഉവൈസ് ബിൻ ആമിർ തങ്ങൾ മഹാനവറുകളെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ പിന്നെ ആ നാട്ടിൽ നിൽക്കാറില്ല. മഹാനവറുകളെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ പിന്നെ ആ നാട്ടിൽ എന്നെ ആരും അറിയണ്ട. ഞാൻ ഏകാന്തമായി എന്റെ ആത്മീയ സല്ലാപത്തിലാണ്. എന്റെ ആരും എന്നെ ആരും അറിയാൻ പാടില്ലെന്ന് കരുതുകയാണ്. അതേ ഒരു യാത്രാ സംഘത്തിന്റെ ഇടയിലായിരിക്കുമ്പോഴാണ് ഉവൈസ് ബിൻ ആമിർ തങ്ങൾ വഫാത്താകുന്നത്. കൂടെയുള്ള ആളുകൾ മഹാനവറുകളെ മറമാടുകയാണ്. അല്പമങ്ങ് മുന്നോട്ട് സഞ്ചരിച്ചു കഴിയുമ്പോൾ കൂടെയുള്ള ആളുകൾ ആഗ്രഹിച്ചു, ഉവൈസ് ബിൻ ആമിർ എന്ന വലിയ മഹാനെയല്ലേ നമ്മളെ മറമാടിയത്? ആ ഖബറിന്റെ മേലെ ഒരു നിശാൻ, ഒരു അടയാളം വെച്ചാൽ നന്നായിരുന്നേനെ. ആ യാത്രാ സംഘം മടങ്ങി വരികയാണ്. ഉവൈസ് ബിൻ ആമിർ തങ്ങളുടെ ഖബറ് കാണാനില്ല. കാരണം മഹാനവറുകളുടെ ജീവിതകാലത്ത് അറിയപ്പെടാൻ ആഗ്രഹിക്കാത്തതുപോലെ മരണാനന്തരവും അറിയപ്പെടാൻ ആഗ്രഹിക്കാതിരിക്കുകയാണ്. ലോകമെന്നെ തേടി വരേണ്ടതില്ല, കാരണം ഞാൻ എന്റെ മെഹബൂബിനോടുള്ള സല്ലാപത്തിലാണ്. അതാ കണ്ടില്ലേ, മണവാട്ടിയും മണവാളനും അവരുടെ സ്നേഹ സല്ലാപം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാള് വരാൻ ആഗ്രഹിക്കുന്നില്ല. ഒരാളും അവിടെ വേണ്ടായിരുന്നു എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ ഔലിയാക്കളിൽ അത്യുന്നതിയിലെത്തിയ ചില മഹാന്മാർ അവരല്ലാഹുവോടുള്ള സല്ലാപത്തിലാണ്. അല്ലാഹുവോടുള്ള മഹബത്തിന്റെ ലോകത്ത് അവരതിനെ മധു ആസ്വദിച്ചു ാണ് വല്ലവീനാമനോ അഷു അല്ലാഹുവിനെ പ്രണയിച്ച് അവനോട് സല്ലാപം നടത്തുന്ന ഔലിയാക്കളിൽ ചിലർ ലോകത്താരും ഞങ്ങളെ അറിയണ്ട. ഞാൻ എന്റെ അല്ലാഹുവിനോട്, രക്ഷിതാവിനോട്, അവനോടുള്ള മഹബത്ത് ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ്. അവനോട് എന്റെ സ്നേഹം പറയുകയാണ്, എന്റെ സങ്കടം പറയുകയാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ, റാബിഅ അദവിയ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ, ഹദഅത്തിൽ അസ്വാത് വസകനത്തിൽ ഹറകാത് ഖലാ കുല്ലു ഹബീബിൻ ബിഹബീബിഹി. പാതിരാവിന്റെ പഴുതിൽ എഴുന്നേൽക്കുകയാണ് മഹദിയവറുകൾ. എന്നിട്ട് രക്ഷിതാവായ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ്, ശബ്ദങ്ങളെല്ലാം അടങ്ങിയിരിക്കുകയാണ്, ചലനങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ എവിടെയും ഒരു ശബ്ദം കേൾക്കാനില്ല, ഇവിടെ എവിടെയും ഒരു ഒച്ചപ്പാട് കേൾക്കാനില്ല, ഇവിടെ എവിടെയും ഒരു ചലനം അറിയാനില്ല. പിന്നെയോ, ഹലാകുല്ലു ഹബീബിൻ ബിഹബീബി, എല്ലാ അനുരാഗികളും എല്ലാ പ്രാണപ്രേയസരും എല്ലാ ഇഷ്ടപാത്രങ്ങളും അവരുടെ സ്നേഹഭാജനത്തോട് ചേർന്ന് കിടക്കുകയാണ്.
ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, കാമിനി കാമുകനോട്, പ്രണയിനി പ്രണയപാത്രത്തോട്, ഇഷ്ടമുള്ള ഒരു തമ്മിൽ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് കിടക്കുകയാണ്. ഇപ്പോൾ ഇഷ്ടമുള്ളത് ചോദിക്കാൻ പറ്റുന്ന സമയമാണ്. ഒരു മഹ്ബൂബിന് ഒരു മഹ്ബൂബിനോട് ചോദിക്കാൻ പറ്റുന്ന സമയമാണ്. ലോകത്തുള്ള എല്ലാവരും അവരവരുടെ ഇഷ്ടപാത്രങ്ങളോട് ചേർന്ന് കിടക്കുകയാണ്. എനിക്ക് ചോദിക്കാൻ ഇവിടെ വേറെ ആരും ഇല്ല, എന്റെ അരമനയിൽ ആരുമില്ല, എനിക്ക് വിളിക്കാൻ നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യാ റബ്ബു യാ അല്ലാ, നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. കാരണം എന്റെ പ്രേമം മുഴുവനും നിനക്കാണ് ഞാൻ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നിന്നോടൊന്ന് പറയട്ടെ. യാ റബ്ബു യാ അല്ലാ, ഇത്തഖീ മിനന്നാർ, എന്നെ നരകത്തിൽ നിന്നൊന്ന് മോചിപ്പിച്ചു തരണം. അങ്ങനെയുള്ള ഔലിയാക്കളിൽ അത്യുന്നതരായ ആളുകളുടെ വിലാസം ലോകത്തില്ല. അവരെവിടെയെന്ന് അന്വേഷിച്ചു പോകാനില്ല. പക്ഷേ ലോകം അവരെ മറക്കാനാവില്ല. ഈ നാടുകൾ ഇന്നലകളിൽ ആത്മീയതയുടെ അടിവേരുകൾ സ്ഥാപിച്ച മഹത്തുക്കൾ അവരുടെ പേരും വിലാസവും ഇവിടെ എഴുതി വെച്ചിട്ടില്ല. എന്നാൽ അവരുടെ ആത്മീയമായ സാന്നിധ്യത്തിന്റെ മാധുര്യം ഇവിടെ അറിയുകയാണ്. ഒരുപാട് കാലത്തെ ഉമ്മത്തിന്റെ മുന്നേറ്റത്തിന്റെ വഴി ഇവിടെയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നോക്കിയാൽ അവകാശവാദങ്ങളുടെ കാലമാണ്. അതാ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് കറാമത്തുകളെ അവകാശപ്പെട്ടുകൊണ്ട് വരുന്ന ആളുകൾ, ഏത് ലോകത്താണ് അവർ ജീവിക്കുന്നതെന്ന് അറിയില്ല. എന്റെ ഈ ഉമ്മത്തിനോട് പറയട്ടെ, എല്ലാ ആത്മീയതയുടെയും അങ്ങേയറ്റത്തെ അധ്യക്ഷനാരാണ്? ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസുൽ, റസൂലോ സേ അലാ ഹമാരാ നബി. മുഴുവൻ റസൂലുമാരുടെയും നേതാവാരാണ്? മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ആരാണെന്ന് ഒറ്റ വാക്കിൽ ഒന്ന് പറയാൻ പറഞ്ഞാൽ അതിനുള്ള മറുപടി എന്തെന്നറിയുമോ? ഹബീബായ മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് മേലെ സ്രഷ്ടാവായ അല്ലാഹു അല്ലാതെ വേറെ ആരും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ അതിന്റെ അത്യുന്നതിയിൽ നിന്നുകൊണ്ടുള്ള മറുപടി ഇതാണ്: മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് മേലെ അല്ലാഹു ആകുന്ന രക്ഷിതാവ് മാത്രമേ ഉള്ളൂ. തിരിച്ചു പറഞ്ഞാൽ ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന ഉടമസ്ഥനായ സർവാധിപതിയായ അല്ലാഹു കഴിഞ്ഞാൽ പിന്നെയുള്ള നെക്സ്റ്റ് സ്ഥാനം മഖ്ലൂഖുകളുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സാധാരണ വെറുതെ അങ്ങ് പറഞ്ഞു പോകേണ്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം അതാണ്. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫദനൗത ഔ അദ്നാ വനിൽ തഅമീമാ അല്ലയോ ഹബീബായ തങ്ങളെ അവിടുന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്? അത്യുന്നതമായ വിധാനത്തിലാണ്. അവിടുന്ന് അത്യുന്നതങ്ങളിൽ എത്തിയില്ലേ? എവിടെയാണ്? ഫനിൽ തഅമീമാ, അവിടുന്ന് പ്രാപഞ്ചികത നേടിയല്ലോ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും തങ്ങളുടെ കാൽക്കീഴിലാണ്. ലോകം മുഴുവനും തങ്ങളുടെ കാൽക്കീഴിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ഓരോ പ്രയോഗങ്ങളും ആശ്ചര്യമുള്ള പ്രയോഗങ്ങളാണ്. ഇന്നിപ്പോ നമ്മുടെ രാജ്യത്തു നിന്ന് ആളുകള് ബഹിരാകാശ പേടകത്തിൽ താമസിക്കാൻ വേണ്ടി ട്രെയിനിങ് നേടിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
അന്യഗ്രഹങ്ങളിലേക്ക് പോകാനുള്ള ട്രെയിനിങ് നേടിക്കൊണ്ടിരിക്കുക. ബഹിരാകാശ സഞ്ചാരികൾ, ബഹിരാകാശ സഞ്ചാരികളായ ആളുകളെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ? അവര് പോണത് എവിടേക്കാണ്? അത്യുന്നതങ്ങളായ ആകാശ മണ്ഡലങ്ങൾ കഴിഞ്ഞ്, ഭൗമാകാശം കഴിഞ്ഞ്, പിന്നെയും ഉയർന്ന് 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 ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഉയരമുള്ള ബഹിരാകാശ പേടകത്തിൽ താമസിക്കാൻ പോകുന്ന ആളുകൾ, അവർക്ക് എന്തൊക്കെ വേണമെന്നറിയോ? ഈ ഭൂമിയിലേതുപോലെ അവർക്ക് ശ്വസിക്കാൻ കഴിയൂല. അപ്പൊ ശ്വസിക്കാനുള്ള സംവിധാനം വേണം. അവിടെ 12G പോയിന്റ് കഴിഞ്ഞ്, 12 ഘട്ടം കഴിഞ്ഞ് ഒരു ബഹിരാകാശ യാത്രികൻ അത്യുന്നതിയിലേക്ക് ചെന്നാൽ, ഭൂമിയിൽ അയാളുടെ ഭാരം 70 കിലോ ആണെങ്കിൽ അവിടെ ചെല്ലുമ്പോ അയാളുടെ ഭാരം 480 കിലോ ആയിരിക്കും. ഈ ഭൂമിയിലെ കാലാവസ്ഥക്കനുസരിച്ചാണ് അയാളുടെ ബോഡിയുടെ വെയിറ്റ്, അയാളുടെ ബോഡിയുടെ ഘടന, അയാളുടെ ശ്വസനത്തിന്റെ ഘടന, അയാളുടെ ഭക്ഷണത്തിന്റെ ക്രമം എല്ലാം ഉണ്ടാവുക. ബഹിരാകാശത്തിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് കുളിക്കണ മാതിരി വെള്ളം ഇങ്ങനെ ഒഴിഞ്ഞു വരൂല. ആ വെള്ളം ഇങ്ങനെ തെന്നിക്കളിക്കുകയേ ഉള്ളൂ. കാരണം ഗുരുത്വാകർഷണ ബലം, ഭൂമിയിലേക്ക് വലിക്കുന്ന ഒരു ബലം ഭൗമാകാശം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവൂല. കൂടുതൽ ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഈ വേദി പെട്ടെന്നൊരു മനസ്സിലാക്കാനുള്ള ചെറിയ സാമ്പിളുകളെ പറയുന്നു. നമ്മുടെ നാട്ടിൽ സാധാരണ ഭക്ഷണം കഴിക്കും പോലെ ബഹിരാകാശത്ത് പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയൂല. ടോയ്ലറ്റിൽ പോകുന്നത് പോലെ ടോയ്ലറ്റിൽ പോകാൻ പറ്റൂല. ഇതിനെല്ലാം യന്ത്രം വേണം. ടോയ്ലറ്റിൽ പോകാനും യന്ത്രം വേണം, മൂത്രമൊഴിക്കാനും യന്ത്രം വേണം, ഭക്ഷണം കഴിക്കാൻ പ്രത്യേക സംവിധാനം വേണം. ചിലപ്പോൾ ഇവിടുന്ന് ഭക്ഷണത്തിന്റെ ചെറിയ കൂട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് പോയി അവിടെ നിന്ന് ഉപയോഗിക്കേണ്ടി വരും. ഇതെല്ലാം സഹിച്ചിട്ടാണ്, ചിലപ്പോ അതിനുള്ളിലുള്ള ഓക്സിജൻ സംവിധാനം ഫെയിലായി പോയി കഴിഞ്ഞാൽ ഓരോ രോമകൂപത്തിൽ നിന്നും രക്തം പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ട് ഒരു ബഹിരാകാശ യാത്രികൻ മരിച്ചുപോയേക്കാം. കാരണം രക്തത്തിന്റെ സമ്മർദ്ദം കൂടും. ഇവിടെ ഗുരുത്വാകർഷണ ബലമുള്ളത് കൊണ്ടാണ് നമ്മുടെ വെള്ളത്തിന്റെ ഓർഡർ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ നിൽക്കുന്നത്. ആകാശത്തുനിന്ന് ആകാശലോകത്തേക്ക് ഉയരുമ്പോഴേക്ക് ഇതെല്ലാം മാറും. അടുത്തുള്ള മാഗസിനുകളിലൊക്കെ ബഹിരാകാശ യാത്രികർക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. വിദ്യാർത്ഥികളൊക്കെ വായിച്ചു നോക്കുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് ഭീഷണികളുണ്ട്. അതിനുള്ളിൽ ഉറങ്ങണമെങ്കിൽ നല്ല റാഹത്തായിട്ട് കട്ടിൽ വിരിച്ചിങ്ങനെ കിടക്കാൻ പറ്റൂല. ഒരു പ്രത്യേക ബാഗിൽ സംവിധാനിച്ചിട്ടാണ് കിടക്കുന്നത്. കാരണം ഒരു 6 മണിക്കൂർ ഉറങ്ങുമ്പോഴേക്കും 3ഓ 4ഓ ഉദയാസ്തമാനം കഴിഞ്ഞിട്ടുണ്ടാവും ബഹിരാകാശ. ഇവിടെ നമ്മുടെ രാത്രി ഒരു 6 മണിക്കൂറൊക്കെ ഉറങ്ങി ഒരു 10 മണിക്ക് കിടന്ന് 4 മണിക്കൊക്കെ ഉണരുമ്പോഴേക്ക് ഇവിടെ ഉദയോ അസ്തമാനമൊന്നും ഇല്ല. ആ രാത്രിയുടെ ഒരു പാർട്ടേ ഉള്ളൂ. പക്ഷെ 6 മണിക്കൂർ ബഹിരാകാശത്ത് പോയി ഉറങ്ങിയാല് അപ്പോഴേക്ക് 2ഓ 3ഓ ഉദയാസ്തമാനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. ആ ലോകത്താണ് അവർ കഴിയുന്നത്. മനുഷ്യന്മാര് ലോകത്ത് പഠിക്കാൻ വേണ്ടി സഹിക്കുന്ന ത്യാഗങ്ങളായിരുന്നു അതൊക്കെ. എവിടെ ഇരിക്കട്ടെ, വിദ്യാർത്ഥികൾ പഠിക്കണം. എന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താണ്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദീ ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സായുടെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാപ്രയാണം നടത്തിക്കുമ്പോൾ അല്ലാഹു തആല ഖുർആനിൽ തുടങ്ങുന്നത് സുബ്ഹാനല്ലദീ, അല്ലാഹു എത്ര അത്യുന്നതനാണ്. ആ ഹബീബായ തങ്ങള് ബൈത്തുൽ മുഖദ്ദസിൽ ചെന്നിട്ട് വാനലോകത്തേക്ക് ഉയരാൻ നേരം ഒരു വാഹനമില്ല, ഒരു പേടകമില്ല, ഒരു സംവിധാനമില്ല.
യാതൊരു വിധ കവചങ്ങളുമില്ല. കവചങ്ങളൊന്നുമില്ലാതെ ഹബീബായ തങ്ങള് അത്യുന്നതങ്ങളിലേക്ക് പോവുകയാണ്. ഒരു വാഹനം പോലുമില്ലാതെയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോയത്. മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാൻ ബുറാഖ് എന്ന വാഹനമുണ്ടായിരുന്നെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശമണ്ഡലങ്ങൾ മുഴുവനും കടന്ന് അത്യുന്നതങ്ങളിലേക്ക് പോകാൻ ഒരു വാഹനവും ഇല്ല. അങ്ങനെയുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളെ ഏതെല്ലാം ലോകത്തുകൂടിയാണ് വായിക്കാനുള്ളത്, തങ്ങളെ ഏതെല്ലാം സംവിധാനങ്ങളിലൂടെയാണ് അറിയാനുള്ളത്, അത്യത്ഭുതകരമായ വ്യക്തിവിശേഷങ്ങളുടെ രാജാവല്ലയോ അവിടുന്ന്? ആ ഹബീബായ തങ്ങളാണ് പ്രിയമുള്ളവരെ ഏതു കാലത്തും നമുക്കുള്ള അഭയകേന്ദ്രം മുത്തുനബി തങ്ങളാണ്. അതുകൊണ്ട് ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ മനസ്സറിഞ്ഞൊന്ന് സ്നേഹിച്ച് മുറുകെ പിടിച്ചാൽ എല്ലാ വിപത്തുകളിലേക്കും നമുക്ക് എത്തിച്ചേരാനുള്ള അഭയം തേടാനുള്ള നേതാവാരാണ്? എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ അഭയമാണ് ഹബീബ് റസൂലുള്ളാഹ്. ഒന്ന് സ്വലാത്തി എഴുതിയിട്ട് സഹകരിച്ച വലിയ സന്തോഷം. സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ് നമ്മൾ ഏതെങ്കിലും തരീഖത്തുകളുടെയും ഏതെങ്കിലും ഔലിയാവാദികളുടെയും പിന്നാലെ നടക്കേണ്ടതില്ല. നമുക്കാരാണ് ഏറ്റവും വലിയ വലിയാരാണ്, ഏറ്റവും വലിയ നേതാവാരാണ്, ആത്മീയതയുടെ മാർഗമേതാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ഇദലാ ദലീല അല ത്വരീഖി ലില്ലാ ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മിലാ في حاله وفعاله ومقاله فتتبع وتابع لا تعدلا അള്ളാഹുവിലേക്ക് ചേരാനുള്ള നേരെ ഉള്ള വഴി ഏതാണെന്നറിയുമോ? അത് ഹബീബായ മുത്തളി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എന്റെ മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകൾ നമ്മളൊന്ന് മുറുകെ പിടിക്കണേ. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു സയ്യിദുണ്ട്, ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പയുടെ കുടുംബമായിട്ട് വരും. ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെല്ലാൻ തരണം. തങ്ങൾ പറഞ്ഞ നിസ്കാരം കഴിഞ്ഞാല് ഓരോ നിസ്കാരവും കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, അത് ചൊല്ലിക്കോ. വല്ലിപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. വന്നാക്ക് അതിന്റെ തൃപ്തിയായില്ല. ഹദീസിൽ വാരിദായ നമ്മളെല്ലാം ചൊല്ലേണ്ട ദിക്ര്, ആ ദിക്ര് എല്ലാം പറഞ്ഞപ്പോൾ നമുക്ക് മതിയാകുന്നില്ല. അതേസമയത്ത് നിസ്കാരം എല്ലാം കഴിഞ്ഞ ഉടനെ മറ്റേത് ദിക്ര് ചൊല്ലുന്നതിനേക്കാളും മുമ്പേ നിങ്ങൾ കണ്ണടച്ചിരുന്നിട്ട് ഇന്ന കുറച്ച് ദിക്ര് ചൊല്ലിക്കോളൂ വേറെന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവർക്ക് സമാധാനമാകും. പക്ഷേ ഏറ്റവും അമൂല്യമായുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്താണ്. അപ്പൊ സുന്നത്തുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സമരം അതാണ്. അതുകൊണ്ടല്ലേ പറഞ്ഞത്, മൻ തമസ്സക ബി സുന്നതി ഇന്ദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത്തി ശഹീദ്. ഈ ആളുകളെല്ലാം അപകടത്തിലാകുന്ന ഒരു കാലത്ത്, ഫസാദിലാകുന്ന ഒരു കാലത്ത് എന്റെ ചര്യകളെ ആരാണോ മുറുകെ പിടിക്കുന്നത്, എന്നാൽ അവർക്ക് 100 ശുഹദാക്കളുടെ കൂലിയാണ്. അപ്പൊ ഇന്നത്തെ ഏറ്റവും വലിയ അധ്വാനമുള്ള കാര്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക.
ആ ചര്യകളെ ഇഷ്ടപ്പെട്ട് സ്വീകരിച്ച വലിയ സന്തോഷമാണ്. സാധാരണക്കാരായ ആളുകൾക്കൊക്കെയും നിത്യമായ ജീവിതത്തിൽ വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്നതാണ്. നിസ്കാരത്തിന് ശേഷം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ദിക്റുകൾ മുടങ്ങാതെ നമ്മൾ ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പഠിപ്പിച്ച അദ്കാറു സബാഹി വൽ മസാ നമ്മൾ പതിവായി ചൊല്ലുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ തിരുചര്യകളെ പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഉദാഹരണമായി നമ്മൾ ചെരുപ്പ് ധരിക്കുന്ന നേരത്ത് വലതുകാലിൽ ആദ്യം ധരിക്കണം, അഴിക്കുന്ന നേരത്ത് ആദ്യം ഇടതുകാലിൽ ഏത് അഴിക്കണം. ഇത് നമ്മളൊന്ന് ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ കൊണ്ടുവരാൻ പറ്റുന്ന സുന്നത്ത്. ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലതുകാലിൽ ഏത് ധരിക്കണം, അഴിക്കുമ്പോൾ ആദ്യം ഇടതുകാലിൽ ഏത് അഴിക്കണം. ഞാൻ സുന്നത്ത് പാലിക്കുന്നു എന്നുള്ള ചിട്ടയിൽ അത് ചെയ്താൽ അതിന് കൂലിയുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. അതുപോലെ തലപ്പാവ് ധരിക്കുമ്പോൾ നിന്നുകൊണ്ട് തലപ്പാവ് ധരിക്കണം, അത് സുന്നത്താണ്. നമ്മളെ നഖം മുറിക്കുന്ന നേരത്ത് നമ്മൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഖം മുറിച്ച അതേ ചിട്ടയിൽ നമ്മളെ നഖം മുറിക്കണം. വലതുകൈയിലെ ചൂണ്ടുവിരൽ മുട്ട് തുടങ്ങി ചെറുവിരൽ വരെയും പിന്നീട് ഇടത് കൈയുടെ ചൂണ്ടുവിരൽ മുതൽ ചെറുവിരൽ വരെയും പിന്നെ തള്ളവിരലുകളും കട്ട് ചെയ്യുന്ന ഒരു രീതി സുന്നത്തിൽ വാരിതായ ഒരു രീതിയാണത്. കാലിന്റെ നഖം മുറിക്കുമ്പോൾ വലതുകാലിന്റെ ആദ്യത്തെ ചെറുവിരൽ മുതൽ ഇടതുകാലിന്റെ ചെറുവിരൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ചര്യയാണത്. നമ്മളെ സാധാരണ ജീവിതത്തിൽ അനിവാര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് സുന്നത്തുകളെ അറിഞ്ഞുകൊണ്ട് അതുപോലെ ഒന്ന് കൈകാര്യം ചെയ്താൽ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് അടുക്കാനുള്ള മാർഗമാണ്, അതോടൊപ്പം തന്നെ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയാണ്. ഇതിലാ ദലീല അല ത്വരീഖിൽ ഇല്ലാ മുതാബഅത്തു റസൂലിൽ മുക്മില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ ഇരിപ്പെങ്ങനെയാണ്, നടപ്പെങ്ങനെയാണ്, കിടപ്പെങ്ങനെയാണ്, ചലനമെങ്ങനെയാണ്, ഉറക്കെങ്ങനെയാണ്, ഉണർവെങ്ങനെയാണ്, ഇതെല്ലാം അറിഞ്ഞ് അതുപോലെ ഒന്ന് അനുകരിച്ചാൽ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ്. കാരണമെന്തേ, ഔലിയാക്കൾ ഔലിയാക്കളാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി. ഔലിയാക്കളുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിയത് ഫറളായ കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ച് അതിനോടൊപ്പം സുന്നത്തായ കാര്യങ്ങൾ മാക്സിമം ചെയ്യുമ്പോൾ അല്ലാഹുവിലേക്ക് അടുക്കുന്ന വലിയ ഔലിയാക്കളായി വരും. ഇന്ന് ചില ആളുകളൊക്കെ ഔലിയാക്കളാവുന്ന നിസ്കാരം ഒഴിവാക്കിയിട്ട് ചില ആളുകളൊക്കെ ഞാൻ വലിയാണെന്ന് വാദിക്കുന്ന നിസ്കാരം ഒഴിവാക്കിയിട്ട അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്, ഹറാമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ്. എന്നാൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമെന്ന് പറഞ്ഞാൽ മസാല അബ്ദി ബിൻ വാഫിലി ഖുറുദു ഹത്താ അകൂന ലഹു യദൻ വൽ അർജുല. അറിയുമോ പ്രിയമുള്ളവരെ, അങ്ങനെ സൽക്കർമ്മങ്ങൾ അങ്ങ് ചെയ്താൽ ഇന്ന് നമ്മളൊക്കെ വിചാരിക്കും കണ്ടില്ലേ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഇപ്പോഴത്തെ ഭരണകൂട സിയെ നടപ്പിലാക്കിയപ്പോൾ ഈ നാട്ടിലുള്ള മുഴുവൻ പള്ളികളിലും ദുആ ചെയ്തിട്ടുണ്ട്, മജ്ലിസുകൾ മുഴുവനും ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാ ആ നിയമമൊന്ന് നീക്കിത്തരണേ അല്ലാ. എന്തേപ്പോ ഇജാബത്ത് കിട്ടാത്തത്? നമ്മളിങ്ങനെ ദുആ ചെയ്തിട്ട് ഇങ്ങനെ കാത്തിരിക്കുക, എന്താപ്പൊ ഉത്തരം കിട്ടാത്തത്? എന്താപ്പൊ ഉത്തരം കിട്ടാത്തത്? നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ചോദിച്ച തരാനുള്ളവനല്ല അല്ലാഹു തആല. അതാദ്യം മനസ്സിലാക്കണം. അല്ലാഹു തആല നിങ്ങൾക്ക് ഉത്തരം തരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം മഹാനരായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, അല്ലയോ മോനെ ഇബ്നു അബ്ബാസ്, അല്ലയോ മോനെ
അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോ, അല്ലാഹ് നിങ്ങളെ കാത്തോളും. അല്ലാഹുവിനെ കാത്തോളും മാത്രമല്ല, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിച്ചാൽ അല്ലാഹു നിങ്ങളെ കാത്തോളും. നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാതെ കാത്തോളും എന്ന് വെച്ചിട്ട് കാത്തിരുന്നിട്ട് കാര്യമില്ല. മഹാനവറുകളോട് പറയുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക. അല്ലയോ മോനേ ഇബ്നു അബ്ബാസ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോ, നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അല്ലാഹു ഉത്തരം ചെയ്യുമേ. അല്ലാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന്, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്ത്, അല്ലാഹു പറഞ്ഞ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ തജിദുഹു തുജാഹക, വേണ്ട സമയത്ത് പടച്ചവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ ഹറാം ചെയ്ത്, അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്ത്, അല്ലാഹു നിഷേധിച്ച കാര്യങ്ങൾ ചെയ്ത്, അല്ലാഹുവിനെ മറന്ന് ജീവിച്ചിട്ട് പടച്ചോനെ സി എ ഒന്ന് മാറ്റിത്താ പടച്ചോനെ, എൻ ആർ സി ഒന്ന് നീക്കിത്താ പടച്ചോനെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹുവിനെ അനുസരിക്കേണ്ടതുപോലെ അനുസരിക്കണം. എന്നിട്ട് പറഞ്ഞു, അല്ലയോ മോനെ ഇബ്നു അബ്ബാസ്, ഒരു കാര്യം കൂടി പറയട്ടെ. ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂടുകയാണ്. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാൻ ഒരുമിച്ചു കൂടിയാൽ. എന്നിട്ടോ ലോകം മുഴുവനും നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാൻ ഒരു മൈതാനിയിൽ ഒരുമിച്ചു കൂടി. ഇവിടെയുള്ള ഇന്ത്യ മഹാരാജ്യത്തുള്ള കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങൾ മുഴുവനും ഡൽഹിയിലേക്ക് പാർലമെന്റിന്റെ മുമ്പിലേക്ക് മാർച്ച് നടത്തിയാലും, ഡൽഹിയിലെ ഏറ്റവും വലിയ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയാലും, നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാൽ നിങ്ങൾക്കൊരു ചുക്കും ചെയ്തു തരാനാവില്ല. ഇല്ലാമാ കതബല്ലാ, അല്ലാഹു നിശ്ചയിച്ചതല്ലാതെ ഒന്നും നിങ്ങൾക്ക് കിട്ടൂല. ഈ വിശ്വാസം വേണം മോനെ ഇബ്നു അബ്ബാസ്. എന്നിട്ട് പറയുന്നു രണ്ടാമത്തെ ഒരു കാര്യം കൂടി, ഈ ലോകം മുഴുവനും ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂടി, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ, നിങ്ങളുടെ പൗരത്വമില്ലായ്മ ചെയ്യാൻ, നിങ്ങളെ ഈ രാജ്യത്തിൽ നിന്ന് പുറത്താക്കാൻ ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഒരുമിച്ചു കൂടിയാലും അല്ലാഹുവിന് നിശ്ചയമില്ലാതെ നിയമം നടപ്പിലാവൂല. നിങ്ങളെ ശല്യം ചെയ്യാൻ ലോകം മുഴുവൻ ഒരുങ്ങിയിട്ടും കാര്യമില്ല, നിങ്ങളൊക്കെ ഉപകാരം ചെയ്യാൻ ഒരുമിച്ച് കൂടിയിട്ടും കാര്യമില്ല. പരമാധികാരിയായ അല്ലാഹുവിന്റെ നിശ്ചയം വേണം, അല്ലാതെ ഒന്നും നിങ്ങളെ ചെയ്യൂല. ഈ വിശ്വാസം വേണം മോനെ ഇബ്നു അബ്ബാസ്. കൗമാര പ്രായക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ, നമ്മുടെ പ്രതിസന്ധി ഘട്ടം വരുന്ന സമയത്ത് അല്ലാഹുവിനെ ഒന്ന് വിളിച്ചാൽ അല്ലാഹു ഉത്തരം ചെയ്യുമേ. അതിനൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. അറിയുമോ, ഹദീസിന്റെ ലോകത്തെ ചക്രവർത്തിയായിരുന്ന ബഹുമാനപ്പെട്ട സുഫിയാനു ബിനു സയ്യിദിനി സൗരി റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടുണ്ടോ? മഹാനായ ഇമാമുന ഷാഫിഈ തങ്ങളെ പോലെ, അബൂ ഹനീഫ ഇമാം തങ്ങളെ പോലെ, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ പോലെ, ഇമാം മാലിക് ബിൻ അനസ് തങ്ങളെ പോലെ, മദ്ഹബിന്റെ ഇമാമീങ്ങളെ പോലെ, സ്വതന്ത്ര മുജ്തഹിദായ അത്യുന്നതമായ പാണ്ഡിത്യത്തിന്റെ രാജാവായ ഹദീസ് വിജ്ഞാനത്തിന്റെ നേതാവായിരുന്നു സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള സുഫിയാനു സൗരി തങ്ങളോട് അബൂ ജഅഫർ അൽ മൻസൂർ എന്ന ഭരണാധികാരി പറഞ്ഞു, നിങ്ങൾ രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് ആവണം, ജഡ്ജി ആവണം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എനിക്ക് ജഡ്ജി ആവാൻ പറ്റൂല. കാരണം എന്താ? ജഡ്ജിയായ ചിലപ്പോ ഗവൺമെന്റ് പറയുന്നത് ഞാൻ ജനങ്ങളോട് പറയേണ്ടി വരും, നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ കഴിയില്ല. ഇന്നത്തെ ജഡ്ജിമാരൊക്കെ അങ്ങനെ ആയി പോകുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ചു?
ജനങ്ങൾക്ക് നീതി വിധിക്കാൻ കഴിയില്ല, ഭരണാധികാരികൾക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിക്കേണ്ടി വരും. അപ്പോൾ എന്റെ മനസ്സാക്ഷിയോട്, സത്യത്തോട്, നീതിയോട്, എല്ലാത്തിനും ഒരു രാജാതിരാജനായ റബ്ബിന്റെ നിയമത്തോട് അക്രമം കാണിക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് ഇവിടെ ജഡ്ജിയാകാൻ പറ്റൂല. അപ്പൊ അബൂ ജഅ്ഫർ അൽ മൻസൂർ പറഞ്ഞു, എന്നാൽ നിങ്ങളെ ഞാൻ കൊന്നുകളയും. സുഫിയാൻ സൗരി തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം എനിക്ക് ആലോചിക്കാൻ തരണം, ഞാനൊന്ന് ആലോചിക്കട്ടെ. മഹാനവറുകൾ രാത്രിയിൽ ആലോചിച്ചിട്ട് അവിടുന്ന് ഒരു കഴുതയെ തയ്യാർ ചെയ്ത് നാടുവിട്ട് കളഞ്ഞു. സുഫിയാന സൗരി റളിയല്ലാഹു അൻഹു നാടുവിട്ടു. മഹാനായ സുഫിയാൻ ഇബ്നു സഈദിനെ സൗരി റളിയല്ലാഹു അൻഹു നാടുവിടുകയാണ്. അബൂ ജഅ്ഫറിൽ മൻസൂർ അറിഞ്ഞു, അതെ, സുഫിയാനു സൗരി തങ്ങൾ നാടുവിട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ അദ്ദേഹം ഓർഡർ ഇടുകയാണ്, ആരെങ്കിലും സുഫിയാനു ബിൻ സഈദിന് സൗരി എന്നവരെ പിടിച്ചു തന്നാൽ ആവശ്യം പോലെയുള്ള ദീനാറുകൾ ഇനാം തരാം. ഇനാം പ്രഖ്യാപിക്കുകയാണ്. മഹാനായ സുഫിയാനു സൗരി തങ്ങൾ പോകുന്ന വഴിയിൽ ഹലാലായ വരുമാനം വേണമല്ലോ. ഒരു തോട്ടത്തിൽ ജോലിക്ക് കയറുകയാണ്, ഈത്തപ്പന തോട്ടത്തിൽ ജോലിക്ക് കയറുകയാണ്. തോട്ടക്കാരൻ അറിയുന്നില്ല ഇത് മുഹദ്ദിസുദ്ദുനിയ, ലോകം മുഴുവനും ഹദീസിന്റെ വിജ്ഞാനം പകർന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് ലക്ഷക്കണക്കിന് മനപ്പാടമുള്ള മഹാനായ പണ്ഡിതനാണ്, എന്റെ തോട്ടത്തിൽ ജോലിക്ക് വന്നതെന്ന് മുതലാളിക്കറിയില്ല. അങ്ങനെ ജോലിക്കാരനായി തോട്ടത്തിൽ വേല ചെയ്യുമ്പോൾ സുഫിയാനു സൗരി തങ്ങളുടെ മുതലാളി ഒരു ദിവസം വന്നുകൊണ്ട് പറയുകയാണ്, ഓ വേലക്കാരാ, ഈ തോട്ടത്തിൽ നിന്ന് നല്ല മധുരമുള്ള കുറച്ച് പഴമിങ്ങു കൊണ്ടുവാ. മഹാനായ സുഫിയാനു സൗരി തങ്ങൾ പഴം കൊണ്ടുവന്നു കൊടുത്തു, പക്ഷേ മധുരമുള്ളതല്ല. പിന്നെയും കൊണ്ടുവന്നു കൊടുത്തു, പക്ഷേ മധുരമുള്ളതല്ല, ടേസ്റ്റ് ഉള്ളതല്ല. പിന്നെയും കൊണ്ടുവന്നു കൊടുത്തു, അപ്പോഴും മധുരമുള്ളതല്ല. മുതലാളി ചോദിച്ചു, അല്ല, ഇത്രയും കാലം ഈ തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് മധുരമുള്ള പഴമേതാണ്, മധുരമില്ലാത്തത് ഏതാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ മനുഷ്യ എന്ന് ചോദിച്ചപ്പോൾ സുഫിയാനു സൗരി തങ്ങൾ പറഞ്ഞു, ഈ തോട്ടത്തിന്റെ മേൽനോട്ടമല്ലാതെ ഇതിൽ നിന്ന് കഴിക്കാൻ എനിക്ക് സമ്മതം തന്നിട്ടില്ല, അതുകൊണ്ട് ഈ തോട്ടത്തിലെ ഒരു പഴവും ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. എനിക്ക് അവകാശപ്പെട്ടതാണോ എന്നറിയാത്തോണ്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഓ, നിങ്ങൾ വലിയ സുഫിയാനു സൗരിന്റെ മാതിരി ഉണ്ടല്ലോ. മുതലാളി പറയാണ്, ഇത് യഥാർത്ഥ സുഫിയാനു സൗരിയാണ്, അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ സുഫിയാനു സൗരി തങ്ങളുടെ സൂക്ഷ്മത ലോകം അറിയപ്പെട്ടതാണ്. അതുകൊണ്ട് മുതലാളി പറഞ്ഞു, നിങ്ങൾ വലിയ സുഫിയാനു സൗരിന്റെ മാതിരി ഉണ്ടല്ലോ. മഹാനവറുകൾ വെളിപ്പെടുത്തിയില്ല. ഈ തോട്ടത്തിന്റെ മുതലാളി കമ്പോളത്തിൽ പോയിട്ട് മറ്റൊരാളോട് പറഞ്ഞു, എന്റെ തോട്ടത്തിന്റെ നോട്ടക്കാരൻ വലിയ സത്യസന്ധനായ ഒരാളാണ്, അദ്ദേഹത്തിന്റെ അടുക്കൽ ഞാൻ നല്ല മധുരമുള്ള പഴം കൊണ്ടുതരാൻ പറഞ്ഞപ്പോ കൊണ്ടുത്തുന്നതൊക്കെ കേടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു, അവിടുന്ന് ഒരു പഴം പോലും കഴിച്ചിട്ടില്ലെന്ന്. അപ്പൊ കേട്ട ആളും പറഞ്ഞത്, സുഫിയാനു സൗരിന്റെ മാതിരി ഉണ്ടല്ലോ, കേട്ടിട്ട് കാണാൻ എങ്ങനെ ഉണ്ടാള്. ശാരീരിക ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ കേട്ട ആൾക്ക് മനസ്സിലായി, ഇത് യഥാർത്ഥ സുഫിയാനു സൗരിയാണ്. അപ്പൊ പറഞ്ഞു, അത് യഥാർത്ഥ സുഫിയാനു സൗരി തന്നെയാണ്, നമുക്ക് രണ്ടാക്കും കൂടി പോയി പിടിച്ചോണ്ട് കൊടുത്താൽ ഗവൺമെന്റ് നല്ല പൈസ തരും നമുക്ക്. അബൂ ജഅ്ഫർ അൽ മൻസൂർ എന്ന ഖലീഫ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രണ്ടാളും കൂടി തോട്ടത്തിലേക്ക് വന്നു. തോട്ടത്തിലേക്ക് വരുമ്പോഴേക്ക് മഹാനവറുകൾ അവിടെ നിന്ന് നാടുവിട്ടു കഴിഞ്ഞു. കാരണം എന്നെ തിരിച്ചറിഞ്ഞു പോയാൽ എന്ന നിലക്ക് മഹാനവറുകൾ അവിടെ നിന്ന് നാടുവിടുകയാണ്. അറിയുമോ, അങ്ങനെ യമനിന്റെ മാർക്കറ്റിൽ മഹാനായ സുഫിയാനു സൗരി തങ്ങൾ വന്നു.
യമനിലെ മാർക്കറ്റിൽ വന്നിട്ട് കമ്പോളത്തിൽ ചെന്നിട്ട് ചോദിച്ചു, ഇവിടെ കൂലിപ്പണിക്കാരെ ആവശ്യമുണ്ടോ? കൂലിപ്പണിക്കാരെ വേലക്കാരെ ആവശ്യമുണ്ടോ എന്ന് മഹാനവറുകൾ അങ്ങ് അന്വേഷിക്കുമ്പോൾ കമ്പോളക്കാർക്കൊരു സംശയമാണ്. ഇങ്ങനെയുള്ള ഒരാൾ ജോലിക്ക് വരാൻ സാധ്യതയില്ല. ഇദ്ദേഹം ഒരുപക്ഷെ മോഷണം ഉദ്ദേശിച്ചുകൊണ്ട് വന്നതായിരിക്കാം. നല്ല പാൻസ് ഷർട്ടും ഒക്കെ ഇട്ട് ടിപ് ടോപ്പ് ആയ ഒരാൾ നമ്മുടെ ഹോട്ടലിൽ വന്നിട്ട് വെയിറ്ററുടെ പണിക്ക് ആളെ വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയം വരും. ഇവിടെ ഇയാളൊക്കെ ഹോട്ടലിൽ നിൽക്കേണ്ട ആളല്ലല്ലോ, അപ്പൊ എന്തോ ഒരു ദുരുദ്ദേശത്തിലായിരിക്കും ജോലി ചോദിക്കുന്നത് എന്ന് വിചാരിച്ച് കമ്പോളത്തിലുള്ള ആളുകൾക്ക് സംശയമായി. ഇങ്ങനെ ഒരാള് കമ്പോളത്തിൽ ജോലി ചോദിച്ചു വരാൻ സാധ്യതയില്ല, മാർക്കറ്റിലെ പണി ചോദിച്ചു വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പിടിച്ചിട്ട് ഗവർണർക്ക് അറിയിക്കുക, ഞങ്ങളുടെ കമ്പോളത്തിൽ മോഷ്ടാവ് വന്നിട്ടുണ്ട്. അങ്ങനെ യമനിലെ ഗവർണറുടെ മുമ്പിലേക്ക് മഹാനവറുകളെ ഹാജരാക്കുകയാണ്. മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനെ യമനിലെ ഗവർണറുടെ മുമ്പിൽ ഹാജരാക്കി. ആളുകൾ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹം മോഷണം ഉദ്ദേശിച്ച് വന്നതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഗവർണറുടെ മുമ്പിൽ അങ്ങ് കൊണ്ടുവന്നപ്പോൾ ഗവർണർ ചോദിക്കുകയാണ്, മസ്മുക്ക, നിങ്ങളുടെ പേരെന്താണ്? ഉടനെ മഹാനായ സുഫിയാൻ തങ്ങൾ പറയാണ്, ഇസ്മീ അബ്ദുല്ലാ, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. അമീർ പറഞ്ഞു, ഗവർണർ പറഞ്ഞു, നമ്മളെല്ലാരും അള്ളാഹുവിന്റെ അടിമ തന്നെയാ, നിങ്ങളുടെ ശരിയായ പേരങ്ങ് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ നേരെയുള്ള പേരെന്താ? നിങ്ങളുടെ വാപ്പ നിങ്ങൾക്ക് വെച്ച പേരെന്താണ്? നിങ്ങളുടെ ശരിയായ പേരെന്താണ്? നിങ്ങളുടെ യഥാർത്ഥ പേരൊന്ന് പറയണേ. ഉടനെ മഹാനവറുകൾ പറഞ്ഞു, ഇസ്മീ സുഫിയാൻ, എന്റെ പേര് സുഫിയാൻ എന്നാണ്. സുഫിയാൻ ഇബ്നു മൻഅം, ആരുടെ മകനായ സുഫിയാനാണ് നിങ്ങൾ? ഉടനെ മഹാനവറുകൾ പറഞ്ഞു, സുഫിയാൻ ഇബ്നു അബ്ദില്ലാ, അല്ലാഹുവിന്റെ ദാസന്റെ മകനായ സുഫിയാനാണ്. അപ്പോഴും ഗവർണർ പറഞ്ഞു, അഖസംതു അലൈകാ തുഖബിറനി ബിസ്മിക വസ്മി അബീകാ, നിങ്ങൾ മറച്ചു വെക്കേണ്ടതില്ല, നിങ്ങളുടെ വാപ്പയുടെ നേരെ ഉള്ള പേരെന്താണ്? ഉടനെ മഹാനവറുകൾ പറഞ്ഞു, അന സുഫിയാൻ ഇബ്നു സഈദ് സൗരി, ഞാനാണ് സുഫിയാൻ ഇബ്നു സഈദ് സൗരി എന്നാൾ. ഉടനെ ഗവർണർ ചോദിക്കുകയാണ്, അന്ത സുഫിയാൻ സൗരി, നിങ്ങൾ തന്നെയാണോ സുഫിയാൻ സൗരി? നാം അതെ, അന്തല്ലദി ഫറർത മിം ബൈനി യദൈ അബി ജഅഫരിൻ, അബൂ ജഅഫറുൽ മൻസൂർ എന്ന ഭരണാധികാരിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടയാളാണോ നിങ്ങൾ? നാം അതെ, അന്തല്ലദി അറാദ കഅലൽ ഖലാഇഫ അബൈത, നിങ്ങളാണോ ഖാലിയാകണമെന്ന് പറഞ്ഞപ്പോഴാകാതെ, ജഡ്ജിയാകണമെന്ന് പറഞ്ഞപ്പോഴാകാതെ വിസമ്മതിച്ചുകൊണ്ട് പോന്ന ആളാണോ? അന്തല്ലദി ജഅല ഫീകൽ ഫീകൽ ഖലീഫത്തുൽ ജായിസ, നിങ്ങളെ പിടിച്ചുകൊടുത്താൽ സമ്മാനം തരാമെന്ന് ഭരണാധികാരി പറഞ്ഞിട്ടില്ലേ? അത് നിങ്ങൾ തന്നെയാണോ? അതെ, ഞാൻ തന്നെയാണ്, ഞാൻ തന്നെയാണത്. ഞാനാണ് ഈ രാജ്യത്തിന്റെ ജഡ്ജിയാകാൻ പറ്റൂല എന്ന് പറഞ്ഞു പോന്ന ആള്, ഞാനാണ് ഭരണാധികാരിയുടെ ഓഫറുകളുടെ മുമ്പിൽ നിൽക്കാതെ പോന്നയാള്. ഉടനെ യമനിന്റെ ഗവർണർ പറയുകയാണ്, അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കുന്ന അബൂ ജഅഫറുൽ മൻസൂർ അന്നത്തെ പ്രൈം മിനിസ്റ്ററാണ്, അന്നത്തെ ഭരണാധികാരിയാണ്, അന്നത്തെ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്താണ് യമനിലെ ഗവർണർ. ആ ഗവർണർ പറയുകയാണ്, യാ അബാ അബ്ദില്ലാ, അഖിം കൈഫ ശിതാ വറഹൽ മതാ ശിതാ, ഫവല്ലാഹി ലൗ കുന്ത മുഖ്തബിഅൻ തഹത ഖദമീ മാ റഫഅതുഹാ അൻകാ, അഖിം കൈഫ ശിത ഫിൽ യമൻ. ഓ സുഫിയാനു സൗരി തങ്ങളെ,
നിങ്ങളെ രാജ്യത്തെ ഇഷ്ടമുള്ളിടത്ത് ജീവിച്ചോ, ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചോ, നിങ്ങൾ എന്റെ കാൽ കീഴിൽ ഒളിച്ചിരുന്നാൽ പോലും ഞാൻ ഒരാളോടും നിങ്ങളെ കുറിച്ച് പറയില്ല, ഭരണാധികാരിയോട് നിങ്ങളെ കുറിച്ച് വിവരം നൽകുകയില്ല. നിങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ ജീവിച്ചോ സുഫിയാൻ എന്നവരെ. യമനിൽ താമസിക്കുകയാണ്. കുറച്ചു കാലം അങ്ങനെ കഴിഞ്ഞപ്പോൾ മഹാനവറുകൾ മക്കയിലേക്ക് ചെന്നു ഹജ്ജ് നിർവഹിക്കാൻ. അതേ കൊല്ലം തന്നെ ഭരണാധികാരിയായ അബൂ ജഅ്ഫർ അൽ മൻസൂർ വരുന്നുണ്ട് ഹജ്ജ് നിർവഹിക്കാൻ. അദ്ദേഹം അറിഞ്ഞു സുഫിയാൻ സൗരി തങ്ങൾ മക്കയിലുണ്ട് എന്ന്. ഉടനെ അബൂ ജഅ്ഫർ തീരുമാനിച്ചു മഹാനായ സുഫിയാൻ തങ്ങളെ മക്കയിൽ വെച്ച് കൊന്നുകളയാ. ഈ വിവരം സുഫിയാൻ സൗരി തങ്ങൾ അറിയുകയാണ്. അല്ലാഹുവേ, നിന്റെ നിന്റെ പരിശുദ്ധമായ ദീനിനെതിരെ നിൽക്കാൻ ഞാൻ തയ്യാറായില്ല. ഞാൻ അവിടെ നിന്ന് ഓടി താൽക്കാലികമായി സമാധാനമുള്ള സ്ഥലത്ത് പോയി. ഇപ്പോഴും അക്രമിയായ ഭരണാധികാരി വന്നിരിക്കുകയാണ്. ഇനി എനിക്ക് നിർവാഹമില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ഭാഗമൊന്ന് ശ്രദ്ധിക്കണേ. മഹാനായ സുഫിയാൻ സൗരി തങ്ങളെ മക്കയിൽ വെച്ച് കൊന്നുകളയാൻ അബൂ ജഅ്ഫർ മൻസൂർ എന്ന ഭരണാധികാരി തീരുമാനിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവര് കഅബാലയത്തിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. കഅബാലയത്തിന്റെ സന്നിധാനത്തിലേക്ക് ചെന്നുകൊണ്ട് മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ നിൽക്കുകയാണ്. وصل عند الكعبة ثم رفع يديه രണ്ട് കൈകളും വാനലോകത്തേക്ക് ഉയർത്തുകയാണ്. എന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുമ്മാ ഖസംതു അലൈക അല്ലാ യദ്ഖുലഹാ അബൂ ജഅ്ഫർ. അല്ലാഹുവേ, അബൂ ജഅ്ഫർ ഈ മക്കത്ത് കടക്കാൻ പാടില്ല റബ്ബേ. സാധാരണ ദുആ അല്ലേ ഇത്? അഖസംതു അലൈക യാ റബ്ബ്, അല്ലാഹുവേ നിന്നോട് ഞാൻ തീർച്ചപ്പെടുത്തി സത്യം ചെയ്ത് പറയാ, അബൂ ജഅ്ഫർ ഈ മക്കത്ത് കടക്കരുത്. അല്ലാഹുവേ അബൂ ജഅ്ഫറിനെ ഇവിടെ കടത്തല്ലേ അല്ലാഹ് എന്നല്ല, അഖസംതു അലൈക യാ റബ്ബ്, അല്ലാഹുവേ നിന്നോട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു അബൂ ജഅ്ഫർ ഇവിടെ കടക്കാൻ പാടില്ല. കഅബാലയത്തിന്റെ സന്നിധാനത്തിൽ ചെന്ന് മൂന്ന് പ്രാവശ്യം അങ്ങ് പറഞ്ഞു, അല്ലാഹ് അബൂ ജഅ്ഫറെ മക്കത്ത് കടക്കരുത്, അബൂ ജഅ്ഫറെ മക്കത്ത് കടക്കാൻ പാടില്ല, നിന്നോട് ഞാൻ സത്യം ചെയ്ത് പറയുകയാണ്. അബൂ ജഅ്ഫർ മൻസൂർ പാരാവാര സമാനമായ പരിവാര സമേതം ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് വരികയാണ്. സുഫിയാനു സൗരി തങ്ങളെ കൊല്ലാൻ തീരുമാനിച്ച ആളാണ്. പക്ഷേ മക്കയുടെ ബോർഡർ അങ്ങെത്തിയപ്പോൾ രോഗമില്ല, അപകടം പറ്റിയില്ല, ആരും കൊന്നതല്ല, അബൂ ജഅ്ഫർ അങ്ങ് മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡിയാണ് മക്കയിലേക്ക് കടന്നതെന്ന് ചരിത്രം അങ്ങ് എഴുതി വെക്കുമ്പോൾ ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, അല്ലാഹുവിനെ വേണ്ടപോലെ സൂക്ഷിച്ച് ജീവിച്ചാൽ വിളിക്കുന്ന സമയത്ത് റബ്ബ് ഉത്തരം ചെയ്യുന്നതാ. അപ്പൊ നമ്മള് നമ്മുടെ കണ്ണും കാതും തൽബും ഒക്കെ അല്ലാഹുവിന്റെ ഇഷ്ടത്തിൽ ചലിപ്പിച്ചു കൊണ്ടിരുന്നാൽ ദുആ ചെയ്യുമ്പോ ഉത്തരം കിട്ടും. നമ്മൾ വാട്സപ്പിലൂടെ അനാവശ്യവും കണ്ട്, ഫേസ്ബുക്കിലൂടെ തോന്നിവാസവും കേട്ട് ലോകത്തുള്ള മുഴുവൻ മുസീബത്തുകളും നമ്മുടെ വീട്ടിലും കൈവെള്ളയിലും കൊണ്ടുവച്ചിട്ട് പഠിച്ചോനെ CA വേണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പഠിച്ചോനെ NRC വേണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങണം, നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങണം. ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട അബുദർദ റളിയല്ലാഹു അൻഹു പറയുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം, എന്താണെന്നല്ലേ? ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂൽ, അല്ലാഹു തആല പറയുന്നു, അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന,
ഞാനാണ് അല്ലാഹു, ഞാനല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. മലിക്കുൽ മുലൂക്കി വ മാലിക്കുൽ മുലൂക്ക്, മുഴുവൻ ഭരണാധികാരികളുടെയും മേലെയുള്ള ഭരണാധികാരിയാണ് ഞാൻ, മുഴുവൻ ഭരണാധികാരികളുടെയും ഉടമസ്ഥനാണ് ഞാൻ. ഖുലൂബുൽ മുലൂക്കി ബിയദി, മുഴുവൻ ഭരണാധികാരികളുടെയും ഹൃദയം എന്റെ നിയന്ത്രണത്തിലാണ്. ഇനി പറയുന്നത് എന്താണെന്നറിയുമോ? വഇനിൽ ഇബാദു അതാഉനി, എന്റെ അടിമകൾ എന്നെ അനുസരിച്ചാൽ, ഹൗവൽതു ഖുലൂബ മുലൂക്കിഹിം അലൈഹിം ബിർറഊഫതി വർറഹ്മ, ഭരണാധികാരികൾ നിങ്ങളോട് കാരുണ്യമുള്ളവരായി വരും നിങ്ങൾ എന്നെ അനുസരിച്ചാൽ. അല്ലാഹുവിനെ നമ്മൾ അനുസരിച്ചാൽ നമ്മുടെ ഭരണാധികാരികളുടെ മനസ്സിൽ അല്ലാഹു കാരുണ്യം. എന്റെ അടിമകൾ നമ്മൾ ആരാന്നറിയോ? നമ്മൾ അല്ലാഹുവിന് ഉത്തരം ചെയ്ത ഇജാബത്തിന്റെ ഉമ്മത്ത്. അതുകൊണ്ട് നമ്മുടെ തോന്നിവാസങ്ങൾ ഗുരുതരായി. ഓ, ഇവിടെ മറ്റു മതക്കാരില്ലേ, മറ്റു ജാതിക്കാരില്ലേ, അവര് ചെയ്യുന്നതിന് കുഴപ്പമില്ലേ? അതേ, അവരെ പോലെയല്ല നമ്മൾ. നമ്മൾ അല്ലാഹുവുമായി ഉടമ്പടി ചെയ്ത ഉമ്മത്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്നവരാണ്. നമുക്ക് സ്വർഗം വാഗ്ദാനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് മുത്തുനബിതങ്ങൾ എന്ന നേതാവുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഖുർആൻ എന്ന ദസ്തൂർ ഉണ്ട്. നമുക്കിതെല്ലാം ഉള്ളവരാണ് നമ്മൾ. ഇജാബത്തിന്റെ ഉമ്മത്താണ്. നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണ് ഗുരുതരമായ തെറ്റുകൾ. വൈനിൽ ഇബാദു അതാഉനീ, എന്റെ അടിമകൾ എന്നെ അനുസരിച്ചാൽ, ഹൗവൽതു ഖുലൂബ മുലൂക്കിയും അലൈഹിം ബിർറഊഫതി വർറഹ്മാ, കാരുണ്യമുള്ള മനസ്സ് ഭരണാധികാരികൾക്ക് നൽകുന്നതാണ്. വൈനിൽ ഇബാദു അസൗനീ, എന്റെ അടിമകൾ എന്നെ അനുസരണക്കേട് കാണിച്ചാൽ, ഹൗവൽതു ഖുലൂബ മുലൂക്കിയും ബിസ്സഖതി വന്നിഖമാ, എന്റെ അടിമകൾ എന്നെ അനുസരിക്കാതെ ഇഷ്ടം പോലെ ജീവിച്ചാൽ ഭരണാധികാരികളുടെ ഹൃദയത്തിൽ ക്രോധവും ദേഷ്യവും എല്ലാം ഇട്ടു കൊടുക്കും. അല്ലാഹു, ഏത് ജാതിക്കാരാവട്ടെ, ഏത് മതക്കാരാവട്ടെ, ഭരണാധികാരികളുടെ മുഴുവൻ ഹൃദയത്തിന്റെ നിയന്ത്രണം അല്ലാന്റെ കയ്യിലാണ്. പടച്ചോനെ അനുസരിച്ച് ജീവിച്ചാൽ ഭരണാധികാരികളുടെ ഹൃദയത്തിൽ അല്ലാഹു കാരുണ്യം കൊടുക്കും. അള്ളാനെ മറന്ന് ജീവിച്ചാൽ ഭരണാധികാരികളുടെ ഹൃദയത്തിൽ പുതിയ പുതിയ ഓരോ ചിന്ത കൊണ്ടുവരും. NRC കൊണ്ടുവരാ, RCC കൊണ്ടുവരാ, അങ്ങനെ കൊണ്ടുവരാ, ഇങ്ങനെ കൊണ്ടുവരാ എന്നൊക്കെ ഓരോരോ ചിന്ത കൊടുക്കും. അള്ളാഹുവിന്റെ പരീക്ഷണം വരും. എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് അങ്ങനെ ഭരണാധികാരികൾ ക്രൂരന്മാരായി മാറിയാൽ നമ്മൾ അവർക്കെതിരെ ദുആ ചെയ്യാനല്ല ഒരുങ്ങേണ്ടത്, അവരങ്ങ് മരിച്ചു പോട്ടെ എന്ന് പറയാനല്ല നമ്മൾ ഒരുങ്ങേണ്ടത്. പിന്നെ എന്തിനാണ്? വലാക്കിൻ നശ്രീലു അംഫുസക്കും ബിദ്ദിക്രി വത്തദറുഇ, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണേ. അക്ഫിക്കും മുലൂക്കക്കും, അപ്പൊ ഭരണാധികാരികൾ നിങ്ങളോട് ക്രൂരത ചെയ്യുന്ന അവസ്ഥ ഉണ്ടായാൽ, ഓ, ആ രണ്ടുപേരുടെ പൗരത്വം അങ്ങ് പോയാൽ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ രണ്ടുപേര് ചൈനയ്ക്ക് വണ്ടി കയറിയെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവർക്കെതിരെ ദുആ ചെയ്യല്ല വേണ്ടത്. നമ്മൾ വേണ്ടത് എന്താണ്? നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങണം. പടച്ചവനെ ഞങ്ങൾ ചെയ്തു പോയി, ഞങ്ങളിൽ നിന്ന് വന്നുപോയ അരുതായ്മകളാണെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ട് തൗബ ചെയ്യണം. അങ്ങനെ നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ, തൗബ ചെയ്താൽ, ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, സ്വലാത്ത് ചൊല്ലിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭരണാധികാരികളെ നിയന്ത്രിക്കുമേ. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഞാൻ തുടങ്ങി വെച്ചത്. നമ്മുടെ പ്രശ്നങ്ങളുടെ പരിഹാരം വേണോ? വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉർഫൻ മിനൽ ബഹരി ഔ റഷ്ഫൻ മിനദ് യമീ
وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم مولاي صل وسلم. അപ്പോൾ നമ്മൾ അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മടങ്ങണം. നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ട് മദ്ഹ് ചൊല്ലിയിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ അങ്ങ് തിരിച്ചു വെച്ചാൽ നമ്മുടെ വിജയത്തിന്റെ വഴി ഏതാണ്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതിശന്നാസു യൗമൽ ഹുദൈബിയ വജഹിശന്നാസു നഹവഹു. ഹബീബായ തങ്ങൾ ഹുദൈബിയ ദിവസം ആളുകൾ ദാഹിച്ചു വലഞ്ഞുപോയി. എന്നിട്ട് മുത്തുനബി തങ്ങളോട് ചെന്ന് കേഴുകയാണ്, ലൈസ ഇന്ദന മാ ഉന്നത വല്ലഹു വലാ നശ്റബ്. ഓ ഹബീബായ തങ്ങളെ, കുടിക്കാൻ വെള്ളമില്ല, ഒതുവെടുക്കാൻ വെള്ളമില്ല, വെള്ളം വേണം നബിയേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് വെള്ളം ചോദിക്കുകയാണ്. മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാനല്ല നിങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾക്കറിയാത്ത വിധം തങ്ങൾ കരുതി വച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് തരാനല്ല. ഞങ്ങൾ വലഞ്ഞുപോയി, നബിയെ ഞങ്ങൾക്ക് വെള്ളം തരണേ അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ സ്വഹാബാക്കളിൽ ഒരാളുടെ തോൽപാത്രം വാങ്ങുകയാണ്. ആ പാത്രത്തിലേക്ക് ഹബീബായ തങ്ങളുടെ കയ്യങ്ങ് ആഴ്ത്തി വെക്കുമ്പോൾ രണ്ട് വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം പ്രവഹിക്കുകയാണ്. ഏറ്റവും പുണ്യമേറിയ വെള്ളം ജംസം വെള്ളത്തേക്കാൾ പുണ്യമുള്ള വെള്ളം, കൗസർ ജലത്തേക്കാൾ പുണ്യമുള്ള വെള്ളം ഹബീബായ മുത്തുനബി തങ്ങളങ്ങ് നൽകുകയാണ്. ചോദിച്ചു നിങ്ങൾ എത്ര ആളുണ്ടായിരുന്നു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് അല്ലേ ഇത്? ഞങ്ങൾ 100,000 ആളുണ്ടായിരുന്നെങ്കിലും ലക്കഫാനാ, ഞങ്ങൾക്കത് മതിയാകുമായിരുന്നു. 100,000 ആളുണ്ടായാലും കുടിക്കാൻ മാത്രമല്ല വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവിരലുകൾക്കിടയിൽ നിന്ന് പ്രവഹിക്കുന്നു. സഹാബത്ത് കുടിക്കുന്നു, പാത്രങ്ങളിൽ കരുതുന്നു, അനുഗ്രഹം സ്വീകരിക്കുന്നു. സഹാബത്ത് സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ജഹിശന്നാസു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് ആവലാതി അറിയിക്കുകയാണ്. അത് കേവലം ജീവിതകാലത്ത് മാത്രമല്ല, കാരണമെന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറു ശരീഫിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. തവാതറത്തിൽ അദില്ലതു വൻ ഖൂലു, തെളിവുകൾ ആവശ്യം പോലെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറു ശരീഫിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. ഹയ്യുൻ ഫീ ഖബ്രിഹി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എല്ലാ ചീഫ് മിനിസ്റ്റർമാരെയും ലൈവായി സംഭാഷണം നടത്താൻ സാറ്റലൈറ്റ് സംവിധാനമുണ്ട് ഇന്നിവിടെ. ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളെയും നേരിട്ട് സംബോധന ചെയ്യാനുള്ള റേഡിയോ സംവിധാനമുണ്ട് ഇവിടെ, ചാറ്റിംഗ് സംവിധാനമുണ്ട് ഇവിടെ. ഇതിന്റെ എല്ലാം സ്രഷ്ടാവായ അല്ലാഹു തആല അഫ്ളലുൽ ഖൽഖായ മുത്തുനബി തങ്ങൾക്ക് ഈ ഉമ്മത്തിലെ മുഴുവൻ അംഗങ്ങളെയും നിരീക്ഷിക്കാനുള്ള സംവിധാനം കൊടുക്കാൻ വല്ല പ്രയാസവുമുണ്ടോ?
ഒന്നാലോചിച്ചു നോക്കൂ സഹോദര. സാറ്റലൈറ്റ് സംവിധാനത്തിന്റെ പവർ എത്രയാണെന്നറിയോ? ഈ സ്റ്റേജിന്റെ അഡ്രസ് അല്ല ഗൂഗിളിന്റെ ഭാഷയും ഈ സദസ്സിന്റെ അഡ്രസ്. ഈ ഭൂമിയിലുള്ള ഓരോ 3 സ്ക്വയർ മീറ്ററിനും ഓരോ 3 സ്ക്വയർ മീറ്ററിനും ഗൂഗിളിന്റെ ഭാഷയിൽ പ്രത്യേക അഡ്രസ് ഉണ്ട്. ആ അഡ്രസ് ടൈപ്പ് ചെയ്താൽ ലൊക്കേഷൻ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് ഇവിടെ വരാൻ കഴിയും. 3 വേർഡ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വാട്സപ്പിലൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ മനസ്സിലാവും. 3 വേർഡ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നോക്കിയാൽ കാണാൻ പറ്റും. എന്താണ്, ഈ സ്റ്റേജിന് തന്നെ 2 അഡ്രസ് ഉണ്ടാവും, അല്ലെങ്കിൽ 4 അഡ്രസ് ഉണ്ടാവും. ഓരോ 3 സ്ക്വയർ മീറ്ററിനും ഓരോ അഡ്രസ്സാണ്. നിങ്ങളുടെ വീട്ടിലെ ബെഡ്റൂമിന്റെ അഡ്രസ് അല്ല നിങ്ങളുടെ വീട്ടിലെ റിസപ്ഷൻ ഉണ്ടാവുക. നിങ്ങളുടെ വീട്ടിലെ ബെഡ്റൂമിൽ നിന്നുകൊണ്ട് ടൈപ്പ് ചെയ്ത് നോക്കണം. ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ അതിൽ കാണുന്നത് ചിലപ്പോ ചക്ക മാങ്ങ തേങ്ങ എന്നായിരിക്കും. 3 വേർഡ്സ്. ഇപ്പുറത്തെ റൂമിൽ വന്നിട്ട് സെന്ററിൽ നിങ്ങൾ ആ മാപ്പിൽ കറക്റ്റ് ചെയ്താൽ കിട്ടുന്നത് വേറെ 3 വാക്കുകളായിരിക്കും. ഈ 3 വാക്ക് ഗൂഗിളിന് അടിച്ചു കൊടുത്താൽ ഡയറക്റ്റ് എത്തിച്ചേരുന്നു നിങ്ങളുടെ ബെഡ്റൂമിലേക്ക്, നിങ്ങളുടെ കിച്ചണിലേക്ക്, നിങ്ങളുടെ ഹാളിലേക്ക്, നിങ്ങളുടെ ഡൈനിങ് റൂമിലേക്ക്. നിങ്ങളുടെ വീടിലെ ഓരോ റൂമുകൾക്കും ഓരോ അഡ്രസ്സാണ്. ഇന്ന് അത്രമാത്രം സാങ്കേതികത വികസിച്ചു കഴിഞ്ഞു. ഇങ്ങനത്തെ ഒരു കാലത്ത് ഇതെല്ലാം പടക്കാൻ കാരണഭൂതരായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾക്ക് മുഅ്മിനീങ്ങളായ ആളുകളെ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ഒന്ന് സംബോധന ചെയ്യണമെന്ന് വിചാരിച്ചാൽ വല്ല തടസ്സവുമുണ്ടോ? കാരണം എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ലോകത്തിന്റെ മുഴുവനും പരിപാലകനായ അല്ലാഹു തആല ഹബീബായ തങ്ങളെ അയച്ചിട്ട് പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ. അല്ലാഹു എന്തിന്റെയൊക്കെ ഉടമസ്ഥനാണോ അതിന് മുഴുവനും കാരുണ്യമാണ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്തഫ ജാന റഹ്മത്ത് പേ ലാക്കോ സലാം, ശമഅ ബസ്മേ ഹിദായത്ത് പേ ലാക്കോ സലാം, ശഹരിയാരേ ഇറം താജ്ദാരേ ഹറം, നോബഹാരേ ശഫാഅത്ത് പേ ലാക്കോ സലാം. കാരുണ്യത്തിന്റെ കേദാരമായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ് ഈ ഉലഗത്തിന് മുഴുവനും കാരുണ്യമായ മുത്തുനബി തങ്ങൾക്ക് മദീനത്തെ ഖബറു ശരീഫിന്റെ ഉള്ളിൽ നിന്ന് ലോകം മുഴുവനും വീക്ഷിക്കാനുള്ള സംവിധാനമുണ്ടായാൽ അതിൽ ആശ്ചര്യം പറയാനില്ല. അതുകൊണ്ട് നമ്മൾ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നു, തങ്ങളിലേക്ക് സങ്കടം പറയുന്നു, തങ്ങളുടെ ചര്യ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്നു. നമുക്ക് ജയിക്കണോ മുത്തുനബി തങ്ങളെ ഇഷ്ടം വെച്ച് ജീവിച്ചോളണം. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് അതാ അമ്പിന്റെ ചീള് വന്ന് തറക്കുകയാണ് ഉഹദ് രണഭൂമിയിൽ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖം മുറിവേറ്റ പോരാട്ടമാണ് ഉഹദ് പോരാട്ടം. ആ ഉഹദ് യുദ്ധത്തിന്റെ അന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീതമായ പ്രശോഭിത മുഖത്തിലേക്ക് അമ്പിന്റെ ചീള് വന്ന് തറച്ചിരിക്കുകയാണ്. അപ്പോഴാണ് വരുന്നു സാഹിബു ഫിൽഗാർ റദീഫു ഫിൽഅസ്ഫാർ. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വരികയാണ് ഇലാ ജനാബി റസൂലില്ലാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചാരത്തേക്ക് ഓടി വരികയാണ്. മുഅ്മിനീങ്ങളെ എല്ലാവരും എഴുന്നേറ്റ് അടുത്തേക്ക് നിൽക്കാൻ പറ്റുമോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചാരത്തേക്ക് ഓടി വരുമ്പോൾ അതാ മറ്റൊരു ഭാഗത്ത് നിന്ന് അടുത്ത ആൾ ഓടി വരുന്നു. ആരാണ്? സയ്യിദുന അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ഓടി വന്നുകൊണ്ട് പറയുന്നു, ഓ പ്രിയമുള്ള സിദ്ദീഖുൽ അക്ബർ തങ്ങളെ, ഒരു കാര്യമൊന്ന് പറഞ്ഞോട്ടെ. അല്ലയോ പ്രിയമുള്ള ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചാരത്തേക്ക് ഓടി അടുത്തുകൊണ്ടിരിക്കുന്ന, അല്ലയോ പ്രിയമുള്ള സിദ്ദീഖ് എന്നവരെ, ഇന്നത്തെ ചാൻസ് എനിക്ക് തരുമോ? أسألك بالله يا أبا بكر تركتني ഓ അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, അല്ലയോ സിദ്ദീഖുൽ അക്ബറേ, ഹബീബായ മുത്തുനബി തങ്ങളുടെ മുഖകമലത്തിൽ തറച്ച ഈ അമ്പിന്റെ ചീള് പറിച്ചെടുക്കാനല്ലേ നിങ്ങൾ ഓടി വരുന്നത്? ഇന്നത്തെ അവസരം എനിക്ക് തരുമോ? അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വേറെ നിർവാഹമില്ല. കാരണം അല്ലാഹുവിനെ മുൻനിർത്തിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അസ്അലുക ബില്ലാ, അല്ലാഹുവിനെ മുൻനിർത്തി ചോദിക്കുകയാണ്, ഇപ്പോൾ മുത്തുനബി തങ്ങൾക്ക് സേവനം ചെയ്യാൻ അവസരം എനിക്ക് തരുമോ? അതെ, നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്തോട് ചുണ്ടടുപ്പിച്ച് വെച്ച് മുൻപല്ലുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് തറച്ച അമ്പിന്റെ ചീള് വീണ്ടും എഴുന്നേൽക്കുകയാണ്. ഹബീബായ മുത്തൊളി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് ഇനി ഒരു ചീള് കൂടി ബാക്കിയുണ്ട്, ഒരു പാർട്ട് കൂടി ബാക്കിയുണ്ട്. മഹാനവറുകൾ അടുത്ത മുൻപല്ലുകൊണ്ട് മുത്തുനബി തങ്ങളുടെ മുഖത്ത് തറച്ചത് കടിച്ചു പിടിച്ച് പിന്നോട്ട് വലിക്കുമ്പോൾ അടുത്ത പല്ലും അടർന്നു വീഴുകയാണ്. ഫക്കാന അസറമാ, മഹാനവറുകളെ മുൻപല്ലില്ലാത്ത ആളായി ജീവിക്കുകയാണ്. കാരണമെന്തേ? എനിക്കെന്റെ പല്ലിനെക്കാളും എന്റെ ജീവനെക്കാളും എല്ലാം മഹബ്ബത്താരോടാണ്. സയ്യിദുൽ കായിനാത്ത് റൂഹുൽ വുജൂദ് വഐനുർ റഹ്മത്തി വറഫ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. അബൂ ഉബൈദ തങ്ങളുടെ സ്നേഹം നമുക്ക് നൽകുന്ന പാഠമെന്താണ്? എന്റെ പ്രിയമുള്ള യുവാവേ, സ്വലാത്തു ചൊല്ലിക്കോ മോനെ. പാതിരാവിന്റെ പഴുതിൽ സ്വലാത്തു ചൊല്ലിയിട്ട് ഹബീബായ തങ്ങളുടെ മദീനെ ഓർത്ത് കിടക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്തുകൊണ്ട് സ്വലാത്തു ചൊല്ലിയിട്ട് അരമനയിൽ ഉറങ്ങുന്ന നേരം കൽബ് മദീനയിലാണ്. മദീനയുടെ രാജാവിന്റെ സന്നിധാനത്തിലാണ്. അതുകൊണ്ട് മോനെ, ഹബീബായ മുത്തൊളി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടുമ്പോൾ മുസാഫഹത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കൈ നമുക്കുണ്ടോ? അതാ
താഹിറായ മുത്തുനബി തങ്ങളുടെ കാല് പിടിക്കാൻ പറ്റുന്ന കൈ നമുക്കുണ്ടോ? വൃത്തികേടുകൾ ചെയ്ത് മലിനമായി കൈകൊണ്ട് താഹിറായ മുത്തുനബി തങ്ങളെ തൊടാൻ അവകാശമുണ്ടോ? അതുകൊണ്ട് മോനെ, നമ്മുടെ കൈകൾ മലിനമാക്കണ്ട. വന്നുപോയ തെറ്റുകളിൽ ഖേദിച്ച് മടങ്ങിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുസാഫഹത്ത് ചെയ്തതിൽ പിന്നെ ശുചീകരണത്തിന്റെ സമയത്ത് പോലും ഔറത്ത് തൊടാൻ മടിച്ചിരുന്ന സ്വഹാബത്തില്ലേ? ആലോചിച്ചു നോക്കണേ. ആ നിലക്ക് ആദരവുള്ള ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ ചുംബനം കൊടുക്കാൻ പറ്റുന്ന ചുണ്ടുണ്ടോ മോനെ? മുസാഫ ചെയ്യാൻ പറ്റുന്ന കരങ്ങളുണ്ടോ മോനെ? ആ ഹബീബായ മുത്തുനബി തങ്ങളെ കുടിയിരുത്താൻ പറ്റുന്ന ഒരു കൽബ് വേണ്ടേ? അന്യപെണ്ണിനെ പ്രണയിച്ച് തോന്നിവാസങ്ങളെ കുടിയിരുത്തിയിട്ട് ആ കൽബിലേക്ക് മദീനയുടെ രാജാവ് വരുമോ മോനെ? എന്തൊരാനന്ദമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എന്തൊരു സൗന്ദര്യമാണ് ഹബീബുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇപ്പോൾ അതിലേക്കൊന്നും കടക്കാനുള്ള നേരമില്ല. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ കൊല്ലം പള്ളിമുക്കിൽ 15 കൊല്ലമായി, അല്ലാഹുവിന്റെ തൗഫീഖ് 13 കൊല്ലമായി, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്നേഹപ്രപഞ്ചം ഓരോ വർഷവും 7 ദിവസമാണ്. അങ്ങനെ 1 കൊല്ലം 14 15 മണിക്കൂറാണ്. അങ്ങനെ 13 കൊല്ലത്തെ 15 മണിക്കൂർ വീതമുള്ള പ്രസംഗം നിങ്ങൾക്ക് ഓൺലൈനിൽ ലഭ്യമാണ്. അതിൽ മുത്തുനബി തങ്ങളെ മാത്രം പറഞ്ഞ പ്രസംഗമാണ്. അവിടുത്തെ ഇരിപ്പെങ്ങനെ, നടപ്പെങ്ങനെ, കിടപ്പെങ്ങനെ, വിശ്രമം എങ്ങനെ, അവിടുത്തെ മുഖത്തിന്റെ സൗന്ദര്യം എങ്ങനെ, അവിടുത്തെ ഇരിപ്പിന്റെ ചന്തം എങ്ങനെ, അവിടുത്തെ ജീവിതത്തിന്റെ സൗരഭ്യം എങ്ങനെ, അവിടുത്തെ വിയർപ്പിന്റെ സുഗന്ധം എങ്ങനെ, അവിടുത്തെ പാദുകത്തിന്റെ പ്രാധാന്യം എങ്ങനെ, അവിടുത്തെ നേത്രങ്ങളുടെ മഹിമ എങ്ങനെ, അവിടുത്തെ കാതുകളുടെ ബഹുമാനം എങ്ങനെ, അവിടുത്തെ ആംഗ്യത്തിന്റെ ശോഭ എങ്ങനെ, അവിടുത്തെ ശബ്ദത്തിന്റെ മധുരം എങ്ങനെ, അവിടുത്തെ മൗനത്തിന്റെ വാചാലം എങ്ങനെ, ഇതെല്ലാം മാത്രം പറഞ്ഞതാ, അതിമാമിങ്ങൾ എഴുതി വെച്ചതാ, നമ്മളെടുത്ത് കുറച്ച് ഭാഗമെന്ന് വായിച്ചതാ, ആ ഹബീബായ തങ്ങളെ ഒന്ന് കാണണ്ടേ മോനെ? മരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ മാടി വിളിക്കുന്നതാ. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവ് ഞങ്ങൾ ഉത്തർപ്രദേശിലെ സംഭലിൽ വെള്ളിയാഴ്ച പ്രകടനത്തിൽ പങ്കെടുത്ത 40 ദിവസം മുമ്പ് കൊല്ലപ്പെട്ട 2 സഹോദരന്മാരുടെ വീട്ടിലാണ് ഞങ്ങൾ കഴിഞ്ഞ വ്യാഴാഴ്ച പോയിരുന്നത്. ഇന്ന് ഞാൻ ഇന്നലെ കല്ലൂര് സ്വലാത്ത്, നമ്മുടെ കില്ലൂര് സ്വലാത്തിന്റെ വേള കഴിഞ്ഞിട്ട് ഇന്ന് ഉച്ചക്ക് ജുമാക്ക് വേണ്ടി ഞങ്ങൾ പോയത് കൊടകിലെ കൊട്ടമുടി എന്ന് പറയുന്ന മഹല്ല് ജമാഅത്ത് പള്ളിയില. ആ പള്ളിയുടെ അങ്കണത്തിൽ വിശ്രമിക്കുന്നുണ്ടേ മുഹമ്മദ് സജ്ജാദി എന്ന മുത്തഅല്ലിമ. 40 ദിവസം മുമ്പ് മരണപ്പെട്ടു പോയ ചെറുപ്പക്കാരനാ, അതിന്റെ ചാരത്ത് വിശ്രമിക്കുന്നുണ്ട്. 3 കൊല്ലം തികയാനായി 30-ാമത്തെ വയസ്സിൽ മരിച്ചു പോയ റിയാസ മൗലവിയുടെ ഖബറെവിടെയാ? അതിന്റെ അപ്പുറത്ത് അബ്ദുള്ള എന്നൊരു ചെറുപ്പക്കാരന്റെ ഖബറുണ്ട്. ഇതുപോലെ എത്രയെത്ര യുവാക്കളാ മോനെ ഈ ലോകത്തോടെ വിട പറഞ്ഞു പോയത്, കൊല്ലപ്പെട്ടു പോയത്, ജീവിതത്തിന്റെ മധുരപ്രായത്തിൽ അടർന്നു വീണു പോയത്. ഞാനും നിങ്ങളും എപ്പോഴാ അള്ളാന്റെ വിളിക്ക് ഉത്തരം ചെയ്യേണ്ടതെന്നറിയില്ല. ആ സമയത്ത് നമ്മളെ മാറി വിളിക്കാ صادق المندوق يا محمد الرسول الله صلى الله عليه وسلم ദങ്ങളുണ്ടായാൽ സ്വീകരിക്കാൻ കരളിന്റെ കാതലായ മുത്തുളി റസൂലുള്ളാഹ صلى الله عليه وسلم ദങ്ങളുണ്ടായാൽ മരണം ഒരു വേദനയല്ല, മരണം ഒരു ആനന്ദമാണ്.
മരണമൊരു ആഘോഷമാണ്, മരണമൊരു തീർത്ഥാടനമാണ്, മരണമൊരു സന്തോഷമാണ്. അല്ലാഹ് ഞങ്ങളുടെ മരണം ഹബീബായ ഞങ്ങളുടെ കരളിന്റെ കാതലായ മുത്തുനബി തങ്ങളിൽ ചിരിക്കുന്ന മുഖം കണ്ട് മരിച്ച് അവിടുത്തെ ചാരത്തേക്ക് ചേരുന്ന മരണമാക്കണം. അല്ലാഹ് നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളുടെ മരണം മുത്തുനബി തങ്ങളുടെ ചാരത്തു ചെല്ലാൻ പറ്റുന്ന യാത്രയാക്കണം. അല്ലാഹ് ഇവിടെ വിശ്രമിക്കുന്ന ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ അന്ത്യം നീ ശോഭനമാക്കണം. അല്ലാഹു നമ്മുടെ എല്ലാം ആക്കിബത്ത് നന്നാക്കി തരട്ടെ. മരണം എല്ലാവർക്കും ഉറപ്പാണ്. ആ മരിക്കുന്ന സമയം സന്തോഷിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് മാടി വിളിക്കുന്ന അനുയായികളെ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആ നല്ല നിയ്യത്തോടുകൂടി ഒരു പത്ത് സ്വലാത്തു ചൊല്ലി നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. اللهم صل على محمد يا ربي صل عليه وسلم على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صلاتي الانبياء എല്ലാവരും മുന്നോട്ട് വന്ന് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നൽകാൻ പറ്റുന്ന നല്ലൊരു സംഭാവന ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളുടെ കയ്യിൽ ഈ പരിപാടിക്ക് വേണ്ടി നൽകി എല്ലാവരും സഹകരിക്കണം. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഞാൻ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ മഖ്ദൂമിയ ദഅവാ കോളേജ് എന്ന സ്ഥാപനം നടത്തുന്ന ആളാണ്. ആ ഓഫ് ക്യാമ്പസുകളിലടക്കം 415 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം തൈബ സെന്റർ എന്ന മഹത്തായ ഒരു സ്ഥാപനം നടക്കുന്നുണ്ട്. ഒരു മാസം അത് നടന്നു പോകണമെങ്കിൽ 300,000+ രൂപ ചെലവുണ്ട്. അതിനു പുറമെ വെസ്റ്റ് ബംഗാൾ, ആസാം, ബീഹാർ, ഒഡീഷ തുടങ്ങിയുള്ള സ്റ്റേറ്റുകളിൽ അൽഹംദുലില്ലാ 1,000+ പള്ളികൾ, 1,000+ കുടിവെള്ള പദ്ധതികൾ, 1,000,000+ ആളുകൾക്ക് അടിസ്ഥാന ചാരിറ്റി പ്രവർത്തനം ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം ലക്ഷങ്ങൾ വേണം. അള്ളാഹു തആല അതിനെല്ലാം സഹായിക്കുന്നവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. മാസം ഒരു 10-25 ലക്ഷം റുപ്യ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ദുആയിലുണ്ടാവുകയും ന്യായമത്തുള്ള സമയത്ത് അതിനുവേണ്ടി സഹായിക്കുകയും വേണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين ان شاء الله വയല് പറഞ്ഞവർ ദുആർക്കാന്നുള്ള ചടങ്ങുള്ളതുകൊണ്ട് മാത്രം 2-3 കലിമത്ത് ദുആ ചെയ്ത് നിർത്തുന്നു. അൽഹംദുലില്ലാ മഹാന്മാരായ സദാത്തുക്കൾ ഇതിന്റെ പ്രാരംഭത്തിൽ മഹത്തുക്കളെ സിയാറത്ത് ചെയ്തൊക്കെ ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ദുആന്റെ ഇടയിൽ ഇനി സംഭാവനകൾ കൊടുക്കാനുള്ളവർ തങ്ങൾ പാപ്പാടയിൽ കൊണ്ടുവന്ന് കൊടുക്കണം. എനിക്ക് ട്രെയിനിൽ പോകേണ്ടതുകൊണ്ട് നാളെ രാവിലെ പാലക്കാടും വൈകുന്നേരം മലപ്പുറം ജില്ലയിലും ഒക്കെ പരിപാടികൾ വേണ്ടി, അതുകൊണ്ട് വേഗം പോകേണ്ടതുകൊണ്ട് നിർത്തുകയാണ്. അള്ളാഹു തആല നമ്മുടെ എല്ലാ മജ്‌ലിസും കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد
അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്‌ലിസും എല്ലാ മജ്‌ലിസുകളും നീ സ്വീകരിക്കണേ റഹ്മാനേ. ഓരോ മജ്‌ലിസ് കഴിയുമ്പോഴും ഞങ്ങളുടെ കൽബിൽ ഈമാനും മഹബ്ബത്തും നീ ഒന്ന് വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനേ. ഞങ്ങൾക്ക് നീ തഖ്‌വ നൽകണേ റഹ്മാനേ. മാതാപിതാക്കൾ ഉസ്താദുമാരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ദറജകൾ നീ ഉയർത്തണേ റഹ്മാനേ. അല്ലാഹുവേ പ്രത്യേകിച്ചും നമുക്കെന്ന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ പിതാവ്, ഈ നാടിന്റെ ആത്മീയ സാരഥ്യമായി കഴിഞ്ഞുപോയ പ്രസിദ്ധരായ കാജൂർ തങ്ങളുപ്പാപ്പ അവറുകളാണ് അവിടുത്തെ ദറജ ഉയർത്തി പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. താജുൽ ഉലമാ തങ്ങളുപ്പാപ്പയുടെയും സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി മഹാനവറുകളുടെയും തുടങ്ങിയുള്ള ഞങ്ങളിന് മരണപ്പെട്ടു പോയ ചിത്താരി ഉസ്താദ് എം എ ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമാ മഞ്ഞനാടി ഉസ്താദ് അവറുകൾ അടക്കമുള്ള എല്ലാ മഹാന്മാരുടെയും ദറജ ഉയർത്തി അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവര് കാണിച്ചു തന്ന ശരിയായ സുന്നത്തു ജമാഅത്തിൽ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ഒരുപാട് രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. ഞങ്ങളുടെ ആരോഗ്യത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ആഫിയത്ത് സിഹ്ഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്തെ മനസ്സമാധാനത്തോടെ ഇസ്ലാമിക ചിഹ്നങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഈ രാജ്യത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ അക്രമികളുടെ കയ്യിൽ അധികാരം നൽകി ഈ നാട് അക്രമങ്ങളുടെ വർഗീയതയുടെ നാടായി മാറുന്ന ഒരവസ്ഥ നീ വെക്കല്ലേ അല്ലാ. നിന്റെ ഹിഫ്ദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പകർച്ചവ്യാധികൾ മാറാവ്യാധികളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. കൊറോണ വൈറസ് ലോകത്ത് മുഴുവനും ഭീഷണി ഉയർത്തി. കേരളത്തിൽ മാത്രം 3000 വരുന്ന ആളുകൾ നിരീക്ഷണത്തിലാണെന്ന് വായിക്കുമ്പോൾ അല്ലാഹുവേ നിന്റെ ഔദാര്യം കൊണ്ട് നീ കാത്തുരക്ഷിക്കണേ അല്ലാ. രോഗങ്ങൾ വന്നവർക്ക് നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നിന്റെ പരീക്ഷണത്തിന് വിധേയരാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഈമാൻ വളരെ ലോലമായതാണ്. ഞങ്ങൾക്ക് പ്രതിസന്ധി ഘട്ടങ്ങളെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവരാണ്. ഞങ്ങളെ നീ പരീക്ഷണങ്ങളിലിടല്ലേ അല്ലാ. ഏതേത് പ്രതിസന്ധി വന്നാലും ഈമാൻ പണയം വെക്കുന്ന ഒരു ദുരവസ്ഥ ഞങ്ങൾക്ക് വെക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നാഫിയായ ഇൽമു നൽകണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ആമീൻ ചൊല്ലുന്ന ഉമ്മവെങ്ങന്മാരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ലാ. ഈ നാട് വലിയ പ്രതാപമുള്ള നാടാണ്. ഖിയാമത്ത് നാള് വരെ ഇൽമിന്റെ മാരിഫത്തിന്റെ ദീനിന്റെ ചിഹ്നങ്ങളുടെ ആത്മീയ നേതൃത്വങ്ങളുടെ മഹോന്നതമായ ചുറ്റുപാട് ഈ നാട്ടിൽ നിലനിർത്തണേ അല്ലാ. ഇവിടെ വിശ്രമിക്കുന്ന മഹാന്മാരുടെ ബർക്കത്തുകൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വ തഫറുഖനാ മിൻ ബഅദി തഫറുഖൻ മഅസൂമാ. അല്ലാഹു لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا اللهم رب ارحمهما كما ربونا صغارا آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.